പണ്ട് വിജയനഗര സാമ്രാജ്യത്തിൽ മോഷണവും കൊള്ളയും അളവിലധികമായിരുന്നു. ജനങ്ങളെല്ലാവരും ഭയന്നു വിറച്ചിരുന്നു. രാത്രി സമാധാനമായി ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കൃഷ്ണദേവരായ മഹാരാജാവ് ഇതിനെക്കുറിച്ച് വളരെയധികം വ്യാകുലനായി. തന്റെ ഭടന്മാരോട് രാത്രിയും പകലും ജാഗരൂകരായിരിക്കാൻ പറഞ്ഞിട്ടും മോഷണം നടന്നുകൊണ്ടേയിരുന്നു. ദിവസവും രാജസദസ്സിൽ പ്രജകൾ ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനെന്താണൊരു പരിഹാരമെന്നറിയാതെ മഹാരാജാവ് വല്ലാതെ അസ്വസ്ഥനായി. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ഒരു മന്ത്രിക്കും അറിയില്ലായിരുന്നു. ഒടുവിൽ മഹാരാജാവ് തെന്നാലിരാമനെ വിളിച്ചു. തെന്നാലിരാമ, രാജ്യത്ത് നടക്കുന്ന മോഷണങ്ങളെയും കൊള്ളയെയും കുറിച്ച് താങ്കൾക്കറിയാം. ഇതിനൊരു അറുതി വരുത്തണം. അതിനൊരു വഴി പറഞ്ഞാലും എത്ര സേനകളെ വേണമെങ്കിലും നാം നൽകാം. മഹാരാജാവേ, സേനകൾ വേണ്ട, ഞാൻ ഒരാൾ മതി. ഒരാഴ്ചക്കുള്ളിൽ കള്ളന്മാരെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. ഇങ്ങനെ പറഞ്ഞിട്ട് തെന്നാലിരാമൻ രാജസദസ്സിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മന്ത്രിമാരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. അടുത്ത പ്രഭാതം വിജയനഗര സാമ്രാജ്യത്തിന് അതിശയകരമായ ഒന്നായിരുന്നു. ഇതെന്തൊരു അതിശയമാണോ! നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന ആ ആഭരണ കടക്കാരനില്ലേ, അയാള് അയാളുടെ ഗുരുവിൽ നിന്ന് ഒരു അത്ഭുത മന്ത്രം പഠിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന്. അയാൾ പറയുകയാ അത് പറഞ്ഞിട്ട് കിടന്നാല് അയാളുടെ പണപ്പെട്ടി തുറന്നു വെച്ചിട്ട് ധൈര്യമായിട്ട് കിടന്നുറങ്ങാമെന്ന്. അത് സത്യമാണെങ്കിൽ നമുക്കും ആ മന്ത്രം ഒന്ന് പഠിക്കണമല്ലോടോ. കൈവശമുള്ള അല്ലറ ചില്ലറ സാധനങ്ങളെങ്കിലും സൂക്ഷിക്കാമല്ലോ. എങ്ങനെ? അന്ന് ആഭരണ വ്യാപാരി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കൈകൂപ്പിക്കൊണ്ട് ഒരു മന്ത്രം ഉച്ചരിച്ചു. പിന്നീട് തന്റെ വലിയ പണപ്പെട്ടി തുറന്നു വെച്ചിട്ട് കിടന്നുറങ്ങി. അയാൾ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് രണ്ട് കള്ളന്മാർ പതുങ്ങി പതുങ്ങി അയാളുടെ വീട്ടിൽ കടന്നു. തുറന്നു കിടന്നിരുന്ന അലമാരയിൽ നിന്ന് പണവും ആഭരണങ്ങളും ഒരു ഭാണ്ഡത്തിൽ കെട്ടി അവിടെ നിന്നും അവർ പുറത്തു കടന്നു. പിന്നീട് അടുത്തു തന്നെ ഉണ്ടായിരുന്ന മുൻ മന്ത്രിയുടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. ആഭരണ വ്യാപാരി ഉണർന്നു നോക്കിയപ്പോൾ തന്റെ ഖജനാവ് കൊള്ളയടിക്കപ്പെട്ടു എന്ന സത്യം മനസ്സിലായി. എന്തൊരു മണ്ടത്തരം! രാജ്യത്ത് ഇത്രത്തോളം മോഷണം നടക്കുന്നു എന്നറിഞ്ഞിട്ടും എന്തിനാണ് ഈ ആഭരണ വ്യാപാരി ഖജനാവ് തുറന്നു വച്ചിട്ട് കിടന്നു ഉറങ്ങിയത്? അപ്പോൾ തെന്നാലിരാമൻ കയ്യും കളവുമായി രണ്ട് കള്ളന്മാരെയും പിടിച്ചുകൊണ്ട് ഭടന്മാരോടൊപ്പം രാജസദസ്സിലേക്ക് നടന്നു വന്നു. മഹാരാജൻ പറഞ്ഞതുപോലെ ഞാൻ രണ്ട് കള്ളന്മാരെയും പിടിച്ചു. ഇവരെ തടവറയിൽ അടച്ചാലും. തെന്നാലിരാമ, താങ്കൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഈ കള്ളന്മാരെ പിടിക്കുവാൻ കഴിഞ്ഞത്? മനസ്സുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാം. ആഭരണ വ്യാപാരിയോട് താൻ ഒരു മന്ത്രം പഠിച്ചു കൊണ്ടുവന്നതുപോലെ അഭിനയിച്ച് ഖജനാവ് തുറന്നു വച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. ഈ വാർത്ത നമ്മുടെ രാജ്യം മുഴുവനും പറഞ്ഞു പരത്തി. ആഭരണ വ്യാപാരിയുടെ വീട്ടിൽ കള്ളന്മാർ വരുന്ന വഴിയിൽ കറുത്ത ചായം കലക്കി അവരറിയാതെ തേച്ചു വച്ചിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ അവർ മോഷ്ടിക്കാൻ കയറിയപ്പോൾ അവരുടെ കൈകാലുകളിൽ അത് ഒട്ടിപ്പിടിച്ചു. മോഷ്ടിച്ച വസ്തുക്കളുമായി അവർ നമ്മുടെ മുൻ മന്ത്രിയുടെ വീട്ടിലാണ് ഒളിച്ചിരുന്നത്. ഇത്രയും കാലം ആ മന്ത്രിയാണ് കള്ളന്മാർക്ക് അഭയം നൽകിയിരുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചു. കാലുകളിലുള്ള കറുത്ത നിറം കണ്ട് കള്ളന്മാരെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അതെയോ, വളരെ നന്നായി തെന്നാലിരാമ. താങ്കളെ പോലുള്ള ബുദ്ധിശാലികൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താം. എന്താ കൂട്ടുകാരെ, തെന്നാലിരാമൻ ആഭരണ വ്യാപാരിയെ കൊണ്ട് കള്ളം പറയിപ്പിച്ചാലും അത് കള്ളന്മാരെ പിടിക്കാനായിരുന്നില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? ഒരു നല്ല കാര്യം നടക്കാനായി ഒരു ചെറിയ നുണ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. മനസ്സിലായോ? കൃഷ്ണദേവരായരുടെ രാജസദസ്സിൽ ബുദ്ധിയില്ലാത്ത കുറേ സദസ്യരുണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ രാജസദസ് ആരംഭിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മഹാപണ്ഡിതൻ ദേവപ്രിയൻ എഴുന്നേറ്റു. മഹാരാജന് പ്രണാമം. എനിക്ക് ഒരുപാട് വയസ്സായി. ഇനി എനിക്ക് അങ്ങയുടെ രാജസദസ്സിൽ വരാനാവില്ല. ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പോയി വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ദയവായി അങ്ങനെ പോകാൻ അനുവദിച്ചാലും മഹാരാജൻ. ദേവപ്രിയ, വയസ്സായാലെന്താ? താങ്കളുടെ പാണ്ഡിത്യമല്ലേ ഈ രാജ്യത്തിന് വേണ്ടത്? അതിന് വയസ്സാകുമോ? ദയവ് ചെയ്ത് താങ്കൾ പോകരുത്. അല്ല രാജ, എനിക്ക് നടക്കാൻ പോലും പ്രയാസമാണ്.
രാജസദസ്സിൽ ഇരിക്കാനും വയ്യ. എന്നെ പോകാൻ അനുവദിച്ചാലും ശരി, താങ്കളുടെ ഇഷ്ടം, പോയി വന്നാലും. ഖജാൻജി, ദേവപ്രിയന് വേണ്ടുവോളം സ്വർണ നാണയങ്ങൾ നൽകി യാത്രയയക്കൂ. രാജകൊട്ടാരത്തിലെത്തിയ മഹാരാജാവിന് ദേവപ്രിയനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. കൊച്ചുനാൾ മുതൽ കണ്ടുവളർന്ന ദേവപ്രിയന്റെ വേർപാട് അദ്ദേഹത്തെ വല്ലാതെ ദുഃഖിതനാക്കി. മുഖം മ്ലാനമായി കാണപ്പെട്ടു. തെന്നാലി രാമൻ ഇത് ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. സേനാധിപതി, കുറെ നാളുകൾക്ക് ശേഷം നടക്കുന്ന ഈ രാജസദസ്സിൽ എന്തുകൊണ്ട് തെന്നാലിരാമൻ വന്നില്ല? രാജൻ, വിവരമറിയിക്കുവാനായി ഞാൻ തെന്നാലിരാമന്റെ വീട്ടിൽ പോയിരുന്നു. പക്ഷെ വീട് പൂട്ടിക്കിടക്കുകയാണ്. തെന്നാലി എവിടെ പോയെന്ന് അറിയില്ല. നമ്മുടെ ഭടന്മാരെ നാനാഭാഗത്തും അദ്ദേഹത്തെ അന്വേഷിക്കാനായി അയച്ചിട്ടുണ്ട് രാജൻ. എന്ത്, തെന്നാലിരാമനും ഈ രാജ്യം ഉപേക്ഷിച്ച് പോയി എന്നോ? നാം എന്ത് തെറ്റാണ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം? അയ്യോ, നമ്മുടെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുന്നു. മഹാരാജൻ, അങ്ങ് വിഷമിക്കാതിരിക്കൂ. തെന്നാലിരാമൻ എത്രയും പെട്ടെന്ന് മടങ്ങി വരാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുവരെ മനസ്സമാധാനത്തിനായി അങ്ങ് നഗരപ്രദക്ഷിണം പോയിട്ട് വന്നാലും രാജൻ. അതും നല്ല ആശയം തന്നെ. ആരവിടെ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. മന്ത്രി പറഞ്ഞതനുസരിച്ച് മഹാരാജാവ് നഗരപ്രദക്ഷിണം തുടങ്ങി. രാജ്യത്തെ എല്ലായിടങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. ഒടുവിൽ ഒരു നദീതീരത്ത് എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വൃക്ഷത്തണലിൽ ഒരു മഹർഷി തപസ്സനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. ആഹാ, എത്ര മനോഹരം! എന്തൊരഴക്! കളകളാരവം മുഴക്കിക്കൊണ്ട് ഹരിതവർണ്ണത്തിൽ നാണിച്ചൊഴുകുന്ന ഈ നദി എത്ര സുന്ദരിയാണ്! മനം കുളിരെ കണ്ടാസ്വദിക്കാം. അല്പനേരം അവിടെ ചിലവഴിച്ച ശേഷം മഹാരാജാവ് തന്റെ കുതിരപ്പുറത്ത് കയറി യാത്രയായി. അടുത്ത പ്രഭാതം പുലർന്നു. അന്നും മഹാരാജാവ് കുതിരപ്പുറത്ത് കയറി അതേ സ്ഥലത്ത് എത്തിച്ചേർന്നു. സുന്ദരം, അതിസുന്ദരം! ഇന്നലെ കണ്ട അതേ ജലം. ഋഷിവര്യ, എന്തിനാണ് അങ്ങിപ്പോൾ ചിരിച്ചത്? നാം നദിയുടെ അഴകിനെ വർണ്ണിച്ചത് തെറ്റാണോ? തെറ്റ് തന്നെയാണ് രാജൻ. എന്താണ് തെറ്റ്? ഇന്നലെ കണ്ട അതേ ജലം എന്ന് പറഞ്ഞില്ലേ, അതാണ് തെറ്റ് രാജൻ. നദീജലം കെട്ടിക്കിടന്നാൽ അതിനഴകുണ്ടാവില്ല, അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഇന്നലെ അങ്ങ് കണ്ട ജലം ഒഴുകി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. ഇന്ന് അങ്ങ് കാണുന്നത് പുതിയ ജലമാണ്. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. മനുഷ്യൻ വരും പോകും, അപ്പോഴേ ഈ ലോകം മനോഹരമായി കാണപ്പെടൂ. ഇതറിയാതെ സദസ് വിട്ടുപോയ പണ്ഡിതനെ കുറിച്ച് അങ്ങ് വിഷമിക്കുന്നില്ലേ? ആർക്കു വേണ്ടിയും ഈ ഭൂമി കറങ്ങുന്നത് നിന്നു പോകില്ല രാജൻ. മനസ്സിലാകുന്നു ഋഷിവര്യ. പക്ഷേ ബാല്യ സ്നേഹിതൻ, എന്റെ ഉറ്റമിത്രം തെന്നാലിരാമൻ, അദ്ദേഹവും എന്നെ ഉപേക്ഷിച്ചു പോയല്ലോ. അങ്ങയുടെ ജ്ഞാനദൃഷ്ടി കൊണ്ട് അദ്ദേഹം ഉള്ള സ്ഥലം കാണിച്ചു തരാനാവില്ലേ? എന്തുകൊണ്ടില്ല? ഞാൻ വിചാരിച്ചാൽ ഈ ക്ഷണം തെന്നാലിരാമനെ അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. പക്ഷേ അങ്ങ് എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്ത് സഹായം? 10,000 സ്വർണ നാണയങ്ങൾ വേണോ? എടുത്തുകൊള്ളൂ, നമ്മുടെ തെന്നാലിരാമനുള്ള സ്ഥലം പറഞ്ഞു തന്നാലും. ഈ ഋഷിക്ക് എന്തിനാണ് സ്വർണ നാണയങ്ങൾ രാജൻ? ആരെക്കുറിച്ചും വിഷമിക്കാതെ മുൻപത്തെ പോലെ അങ്ങ് ഈ രാജ്യം സന്തോഷത്തോടെ ഭരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. തെന്നാലിരാമ, ജീവിത തത്വം മനസ്സിലാക്കി തന്ന തെന്നാലിരാമനാണ് എന്റെ യഥാർത്ഥ സ്നേഹിതൻ. എന്താ കൂട്ടുകാരെ, കഴിഞ്ഞതിനെ കുറിച്ച് വിഷമിക്കാതെ ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാല് നമുക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന ഈ കഥയിൽ നിന്ന് മനസ്സിലായല്ലോ. കൃഷ്ണദേവരായരുടെ രാജദർബാറിലുള്ള എല്ലാവരും തെന്നാലിരാമന്റെ കഴിവിലും ബുദ്ധി സാമർഥ്യത്തിലും അസൂയാലുക്കളായിരുന്നു. എങ്ങനെയെങ്കിലും തെന്നാലിരാമനെക്കാളും നല്ല പേര് സമ്പാദിക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹത്തെക്കുറിച്ച് പല പരദൂഷണങ്ങളും പറഞ്ഞു വരുത്താൻ തുടങ്ങി.
മഹാരാജാവിന് തെന്നാലിരാമനെ കുറിച്ച് സംശയം തോന്നിയതേയില്ല. പക്ഷേ പലതവണ പറയുന്ന നുണ ഒരിക്കൽ സത്യമായി തീരുന്നത് പോലെ ഒരു ദിവസം രാജാവിന് സംശയം തോന്നാൻ ആരംഭിച്ചു. അടുത്ത ദിവസം തെന്നാലിരാമൻ രാജദർബാറിൽ എത്തിയപ്പോൾ മഹാരാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, തെന്നാലി, താങ്കൾ പ്രജകളെ കബളിപ്പിച്ച് ധാരാളം കൈക്കൂലി വാങ്ങുന്നതായി ഒരുപാട് പരാതികൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു മഹാരാജൻ? അങ്ങിത് വിശ്വസിക്കുന്നുണ്ടോ? താങ്കൾ നിരാകരിക്കുന്നുവെങ്കിൽ തെളിയിച്ചു കാണിക്കൂ. മഹാരാജാവ് പറയുന്നത് കേട്ട തെന്നാലിരാമൻ വളരെ അപമാനിതനായി ഒന്നും മിണ്ടാതെ രാജദർബാറിൽ നിന്ന് നടന്നു. അടുത്ത ദിവസം രാജദർബാർ ആരംഭിച്ചപ്പോൾ ഒരു കാവൽക്കാരൻ മഹാരാജാവിന്റെ പക്കൽ ഒരു സന്ദേശം കൊണ്ടുവന്ന് കൊടുത്തു. മഹാരാജൻ, പ്രണാമം. ഈ രാജദർബാറിൽ വർഷങ്ങളായി ഞാൻ സേവനമനുഷ്ഠിച്ചു വരുന്നു. ഞാൻ ഒന്നിനും ആഗ്രഹിച്ചിട്ടില്ല. ഇതുപോലൊരു കുറ്റാരോപണം ഉണ്ടായിട്ടില്ല. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ജീവൻ വെടിയുകയല്ലാതെ വേറെ വഴിയില്ല രാജൻ. അയ്യോ, തെന്നാലി നമ്മെ എല്ലാവരെയും ഉപേക്ഷിച്ചു, ഇഹലോകവാസം വെടിഞ്ഞു. തെന്നാലി വളരെ നല്ലവനായിരുന്നു രാജൻ. അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചത് മഹാ അപരാധമായി പോയി. രാജഗുരു ഇപ്രകാരം പറഞ്ഞ ഉടനെ ദർബാറിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരും അദ്ദേഹത്തെ പ്രശംസിച്ചു പറയാൻ തുടങ്ങി. പ്രജകളുടെ ഇടയിൽ പ്രച്ഛന്ന വേഷത്തിൽ നിന്നുകൊണ്ടിരുന്ന തെന്നാലിരാമൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ താടി മാറ്റി രാജാവിന്റെ പക്കലേക്ക് നടന്നു വന്നു. മഹാരാജൻ, പ്രണാമം. തെന്നാലിരാമ, താങ്കൾ മടങ്ങി വന്നുവോ? അതെ രാജൻ, ഈ ദർബാറിൽ എല്ലാവരും എന്നെ പുകഴ്ത്തി സംസാരിച്ചു. എന്റെ സത്യസന്ധത തെളിയിക്കാൻ ഇതിനേക്കാൾ എന്തു വേണം? തെന്നാലിരാമ, താങ്കൾ സത്യസന്ധനാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തെറ്റിദ്ധരിച്ച ഞാനാണ് മൂഢൻ. തെന്നാലിരാമൻ സന്തോഷത്തോടെ മഹാരാജാവിനെ വന്ദിച്ചപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ മന്ത്രി ലജ്ജിച്ച് തലകുനിച്ചു. എന്റെ പ്രിയ കൂട്ടുകാരി, നമ്മൾ നല്ലവരായി ജീവിച്ചാൽ എപ്പോഴും നല്ല പേര് സമ്പാദിക്കാം. മനസ്സിലായോ? വിജയനഗര സാമ്രാജ്യത്തിൽ മോഷണവും കൊള്ളയും അതിരുകടന്നുപോയ സമയത്ത് മഹാരാജാവ് വല്ലാതെ അസ്വസ്ഥനായി. ഇതില്ലാതാക്കാൻ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. ഒടുവിൽ രാജമന്ത്രി പറഞ്ഞതനുസരിച്ച് ഹിമാലയ പർവ്വതത്തിൽ തപസ് ചെയ്ത ശേഷം അപ്പോൾ വിജയനഗരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ദുർമാനന്ദ മഹർഷിയെ സന്ദർശിക്കുവാൻ മഹാരാജാവ് തീരുമാനിച്ചു. മഹാരാജാവ് തന്റെ പരിവാര സമേതം മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. മുനിവര്യനെ പ്രണമിച്ചു. മുനിവര്യൻ മഹാരാജാവിന്റെ കണ്ണുകളിലേക്ക് അല്പനേരം ഉറ്റുനോക്കിയിട്ട്, രാജൻ ശരിയായ സമയത്താണ് എന്റെ പക്കൽ എത്തിയിരിക്കുന്നത്. വൈകിപ്പോയിരുന്നെങ്കിൽ അങ്ങയുടെ സാമ്രാജ്യം നശിച്ചേനെ. ഋഷിവര്യ, നാം ഇതിനെന്താണ് ചെയ്യേണ്ടത്? അതാ, ആ ഗുഹയിൽ നിന്ന് ഈശ്വരൻ അങ്ങയ്ക്ക് മറുപടി നൽകും, കേട്ടുകൊള്ളു. മഹാരാജൻ, ഞാൻ ഈശ്വരനാണ് സംസാരിക്കുന്നത്. ദുർമാനന്ദൻ എന്റെ അനുഗ്രഹം സിദ്ധിച്ചവനാണ്. അവനെ വന്ദിക്കൂ. അവൻ ചോദിക്കുന്നതെന്തും ഇഷ്ടം പോലെ വാരിക്കൊടുക്കൂ. നിന്റെ സാമ്രാജ്യത്തിലെ മോഷണവും കൊള്ളയും നിശേഷമില്ലാതാകും. അശരീരി കേട്ട തെന്നാലിരാമൻ സംശയത്തോടെ ആ ഗുഹയിലേക്ക് തന്നെ നോക്കി. മഹാരാജൻ, അങ്ങ് ഇദ്ദേഹത്തെ സഹായിക്കുന്നതിന് മുമ്പ് ഞാൻ ഗുഹയ്ക്കുള്ളിൽ ചെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് വരാം. തെന്നാലിരാമൻ പെട്ടെന്ന് ആ ഗുഹയിലേക്ക് പ്രവേശിച്ചപ്പോൾ മുനിവര്യൻ ആകെ പരിഭ്രാന്തനായി. അപ്പോൾ അപ്രതീക്ഷിതമായി വീണ്ടും ഒരു അശരീരി കേട്ടു. മഹാരാജൻ, വീണ്ടും ഞാൻ ഈശ്വരനാണ് സംസാരിക്കുന്നത്. അങ്ങയുടെ സമീപമിരിക്കുന്ന ആ ദുർമാനന്ദൻ ഒരു കള്ളസന്യാസിയാണ്. അവൻ അങ്ങയെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവനെ വിശ്വസിക്കരുത്. മഹാരാജാവ് അന്തം വിട്ടു നിന്നപ്പോൾ തെന്നാലിരാമൻ ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. മഹാരാജൻ, ഈ ഗുഹയ്ക്കുള്ളിൽ നിന്ന് അശരീരി പോലെ സംസാരിച്ചത് ഇവനാണ്.
ഉള്ളിൽ കയറി ഇവന് ഞാൻ കയ്യോടെ പിടികൂടി. ഇവനെ കൊണ്ട് തന്നെ രണ്ടാമത്തെ അശരീരിയും പറയിപ്പിച്ചു. അതെയോ? ആരവിടെ? സന്യാസിയുടെ വേഷത്തിൽ വന്ന് നീ ആരാണ്? സത്യം പറഞ്ഞില്ലെങ്കിൽ ശിരഛേദം ചെയ്യുന്നതാണ്. മഹാരാജൻ, എന്നോട് ക്ഷമിക്കണം. ഞാൻ പണത്തിന് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ആരവിടെ? ഈ ദ്രോഹികളെ ഉടനെ തടവിലാക്കൂ. തെന്നാലി, താങ്കളുടെ ബുദ്ധി സാമർത്ഥ്യത്തെ ഞാൻ പ്രശംസിക്കുന്നു. ഇതാ, ഇതെന്റെ പാരിതോഷികമാണ്. എന്താ കൂട്ടുകാരെ, നമുക്ക് ഈശ്വര വിശ്വാസം തീർച്ചയായും ഉണ്ടായിരിക്കണം. പക്ഷേ ഈശ്വരന്റെ പേരും പറഞ്ഞ് കബളിപ്പിക്കുന്നവരെ കണ്ടാൽ തിരിച്ചറിഞ്ഞ് അവരോട് സൂക്ഷിച്ച് പെരുമാറണം. സൂക്ഷിക്കുമല്ലേ. ഒരിക്കൽ വിജയനഗര സാമ്രാജ്യത്തിലെ തിരുമാപുരം എന്ന ഗ്രാമത്തിൽ നാട്ടുകാർ കുളം വെട്ടാനായി ഒരുങ്ങി. അപ്പോൾ ആ സ്ഥലത്ത് വളരെ പുരാതനമായ ഒരു വിഷ്ണു ക്ഷേത്രം കണ്ട് എല്ലാവരും ആശ്ചര്യഭരിതരായി. കുളം വെട്ടിയ ആൾ മഹാരാജാവിനെ ഈ വിവരം അറിയിച്ചു. തെന്നാലി രാമനെയും രാജമന്ത്രിയെയും കൂട്ടിക്കൊണ്ട് മഹാരാജാവ് കുളം വെട്ടിയ സ്ഥലത്തെത്തി. അവിടെ അതിമനോഹരമായ വിഷ്ണു വിഗ്രഹം കണ്ടു. തെന്നാലി രാമ, ഈ സ്ഥലത്ത് വലിയൊരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നിരിക്കണം. കാലപ്പഴക്കം കൊണ്ട് ഭൂമിയിൽ പുതഞ്ഞു പോയതാവാം. രാജൻ, വിഷ്ണു സമ്പത്തിന് അധിപതിയാണ്. ഇവിടെ പുരാതനമായൊരു വിഷ്ണു ക്ഷേത്രം കണ്ടെടുക്കപ്പെട്ടത് സാമ്രാജ്യം സമ്പൽ സമൃദ്ധമാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ശരിയാണ് രാമൻ. രാജമന്ത്രി, മഹാരാജൻ ഉടൻ തന്നെ ഇവിടെ ഗംഭീരമായൊരു വിഷ്ണു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ക്ഷേത്രത്തിന് ചുറ്റും മനോഹരമായ പൂന്തോട്ടം നിർമ്മിക്കണം. ഉത്തരവ് പോലെ. കൃഷ്ണദേവരായരുടെ ഉത്തരവനുസരിച്ച് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. ക്ഷേത്രം പുനരുദ്ധാരണത്തിന് തയ്യാറായി. കൃഷ്ണദേവരായ മഹാരാജാവ് ക്ഷേത്ര നിർമ്മാണ ജോലികൾ നിരീക്ഷിക്കാനായി തെന്നാലി രാമനോടൊപ്പം വന്നു. കൂടെ തന്നെ രാജമന്ത്രിയും ഉണ്ടായിരുന്നു. രാജാവ് ക്ഷേത്രവും പൂന്തോട്ടവും ചുറ്റിക്കണ്ടു. ക്ഷേത്രം മനോഹരമായിരിക്കുന്നു, പക്ഷേ പൂന്തോട്ടം നാം വിചാരിച്ചതുപോലെ ആയില്ല. അതെല്ലാം ഇവിടെയുണ്ടല്ലോ രാജൻ. ചെത്തി, മന്ദാരം, മുല്ല, ജമന്തി പോലുള്ള പുഷ്പങ്ങളും ഈശ്വരന് നൈവേദ്യം ചെയ്യാനുള്ള ചക്ക, മാങ്ങ, വാഴ എന്നിങ്ങനെയുള്ള ഫലങ്ങളും ഇവിടെ നട്ടിട്ടുണ്ട് രാജൻ. എന്തൊക്കെ ഉണ്ടെങ്കിലും നാം ആഗ്രഹിച്ച പൂന്തോട്ടം അതിവിടെ കാണുന്നില്ല. മഹാരാജാവിന്റെ ആഗ്രഹം എന്താണെന്ന് മന്ത്രിക്ക് മനസ്സിലായതേയില്ല. അദ്ദേഹം ആലോചിച്ചു. ഉടനെ തെന്നാലി രാമൻ രാജാവിനോട് പറഞ്ഞു, രാജൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ക്ഷേത്രത്തിന്റെ മറുവശത്ത് നിർമ്മിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നോടൊപ്പം വന്നാലും രാജൻ. മഹാരാജാവും രാജമന്ത്രിയും തെന്നാലി രാമനെ പിന്തുടർന്ന് ചെന്നു. തെന്നാലി രാമൻ കൂട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് ഒരു ചട്ടിയിൽ തുളസി ചെടി നട്ടുവച്ചിരുന്നു. അത് കണ്ടയുടൻ രാജാവിന് അതീവ സന്തോഷമായി. തെന്നാലി, താങ്കൾ വളരെ ബുദ്ധിശാലിയാണ്. ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ടത് തുളസിച്ചെടിയാണ്. അത് നാം പറയാതെ തന്നെ താങ്കൾ മനസ്സിലാക്കി നട്ടുവളർത്തി. താങ്കളെ അഭിനന്ദിക്കുന്നു. നന്ദി രാജൻ, ഇതെന്റെ കടമയാണ്. നിസ്സാരമായ ഇക്കാര്യം തനിക്ക് അറിയാതെ പോയല്ലോ എന്നോർത്ത് രാജമന്ത്രി തലകുനിച്ചു. എന്താ കൂട്ടുകാരെ, ഒരു ചെറിയ കാര്യം പോലും പലപ്പോഴും വളരെ പ്രാധാന്യം അറിയിക്കുന്നതായിരിക്കും. ഔഷധ ഗുണമുള്ള മനോഹരമായ ഈ തുളസി ചെടി നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ വളരെ പ്രയോജനകരമായിരിക്കും. എന്താ വളർത്തുമല്ലോ. ഒരിക്കൽ വിജയനഗര സാമ്രാജ്യത്തിലേക്ക് ഇറാനിലെ ഒരു വ്യാപാരി മഹാരാജാവിനെ സന്ദർശിക്കാനായി വന്നു. രാജാവ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. വ്യാപാരി, നിങ്ങളുടെ ആഗമനം ഈ രാജ്യത്തിന് ഫലപ്രദമായിരിക്കും. നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ അതിഥിയായി താമസിച്ച് ഞങ്ങളുടെ രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച് നിരീക്ഷിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ പാചകങ്ങളും സന്തോഷത്തോടെ രുചിച്ചാലും. ഉത്തരവ് പോലെ മഹാരാജൻ. മന്ത്രി, ഈ വ്യാപാരിക്ക് താമസിക്കുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കൂ. ആജ്ഞ പോലെ മഹാരാജൻ. അതിഥി മാളികയിൽ താമസിച്ചു പോന്ന വ്യാപാരിക്ക് പലതരം സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ വിളമ്പിക്കൊടുത്തു കൊട്ടാര പാചകക്കാരൻ. വ്യാപാരിയും സന്തോഷത്തോടെ എല്ലാം കഴിച്ചു.
അപ്പോൾ പാചകക്കാരൻ കയ്യിൽ ഒരു പാത്രവും എടുത്തുകൊണ്ട് വന്നു. ഇത് സ്വാദുള്ളൊരു മധുര പലഹാരമാണ്. ഇതിന്റെ പേരാണ് രസഗുള. ഇത് നമ്മുടെ രാജാവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. ഇത് താങ്കൾക്കായി വളരെ ശ്രദ്ധയോടെ പാചകം ചെയ്തതാണ്. കഴിച്ചു നോക്കിയാലും. ഞമ്മക്ക് ഈ രസഗുളയൊന്നും വേണ്ട. രസഗുല്ലയുടെ വേരുണ്ടെങ്കിൽ തന്നേക്ക്, നമുക്കത് ഇഷ്ടപ്പെടും. പാചകക്കാരന് രസഗുല്ലയുടെ വേരെന്താണെന്ന് എത്തും പിടിയും കിട്ടിയില്ല. അയാൾ അന്തം വിട്ടുപോയി. അയാൾ മഹാരാജാവിന്റെ പക്കൽ വന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. എന്ത്, രസഗുല്ലയുടെ വേരോ? ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊന്നിനെ കുറിച്ച് നാം കേട്ടിട്ടുമില്ല, കണ്ടിട്ട് പോലുമില്ലല്ലോ. അതാണ് എനിക്കും മനസ്സിലാകാത്തത് രാജൻ. ആ വ്യാപാരി നമ്മുടെ അതിഥിയാണ്, ബഹുമാന്യനാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് കൊടുക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന് അഭിമാനം. ശരി, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. രാജദർബാറിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമോ എന്ന് നാം അന്വേഷിക്കാം. പിറ്റേന്ന് രാജസദസ് തുടങ്ങി. സദസ്യരെ, നിങ്ങളിൽ ആർക്കെങ്കിലും രസഗുല്ലയുടെ വേര് എവിടെ കിട്ടുമെന്ന് അറിയാമോ? എന്തിനാണ് ചിരിക്കുന്നത്? നമ്മുടെ അതിഥികളിൽ ഒരാൾ അത് കഴിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞാലും. മഹാരാജാവേ, രസഗുല്ലയ്ക്ക് എവിടുന്നാണ് വേര്? ഇതെന്തോ തന്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കറിയില്ലെങ്കിൽ തന്ത്രമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്താ തെന്നാലി രാമ, താങ്കൾക്ക് പോലും ഇത് അറിയില്ലേ? അറിയാൻ രാജൻ, രസഗുല്ലയ്ക്ക് വേരുണ്ട്. ഞാനിത് കണ്ടിട്ടുള്ളതാണ്. തെന്നാലി, നുണ പറയുന്നതിന് ഒരു അതിരുണ്ട്. നിങ്ങൾ പറയുന്നത് കേട്ടാൽ ചിരിയാണ് വരുന്നത്. രസഗുല്ലയുടെ വേര് ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. നാളെ തന്നെ അത് വ്യാപാരിക്ക് കഴിക്കാൻ കൊടുക്കാം. ഇതിനായി എനിക്കൊരു വെള്ളിപ്പാത്രവും കത്തിയും തന്നാലും മഹാരാജൻ. തീർച്ചയായും തരാം. പക്ഷേ ആ പുതുമയുള്ള രസഗുല്ലയുടെ വേര് നമുക്കും കാണാൻ ആഗ്രഹമുണ്ട്. അതിനാൽ നാളെ ആ വ്യാപാരിയെ രാജസദസ്സിലേക്ക് വിളിപ്പിച്ച് രസഗുല്ലയുടെ വേര് കഴിക്കാൻ കൊടുക്കാം. ആജ്ഞ പോലെ രാജൻ. സേനാധിപതി, ഈ തെന്നാലി രാമന് ഭ്രാന്ത് പിടിച്ചുവെന്ന് തോന്നുന്നു. ഈ രാജാവും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് മറ്റുള്ളവരെ വട്ടുകളിപ്പിക്കുകയാണ്. നമുക്കെന്താ, രസഗുല്ലയുടെ വേര് കിട്ടിയില്ലെങ്കിൽ തെന്നാലി അല്ലേ അപമാനിതനാകാൻ പോകുന്നത്? പിറ്റേന്ന് രാജസദസ് ആരംഭിച്ചു. രാജാവ് ആ വ്യാപാരിയെ കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ സിംഹാസനത്തിൽ ഇരുന്നു. അപ്പോൾ തെന്നാലി രാമൻ വെള്ളിപ്പാത്രവും കൊണ്ട് ദർബാറിൽ പ്രവേശിച്ചു. ആ പാത്രം ഒരു പട്ടുതുണി കൊണ്ട് പൊതിഞ്ഞിരുന്നു. തെന്നാലി രാമൻ, എവിടെ രസഗുല്ലയുടെ വേര്? ആദ്യം നമുക്ക് കാണിച്ചാലും രാമ. ക്ഷമിച്ചാലും രാജൻ, ഇത് ആദ്യം നമ്മുടെ അതിഥിയാണ് കഴിക്കേണ്ടത്. തെന്നാലി ആ പാത്രത്തിൽ നിന്ന് തുണിയെടുത്ത് മാറ്റി വ്യാപാരിയുടെ നേർക്ക് നീട്ടി. അതിൽ ധാരാളം കരിമ്പിൻ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. വ്യാപാരി അത് ഓരോന്നായി എടുത്ത് സ്വാദോടെ കഴിച്ചു. ആഹാ, എന്തു രുചി! ഈ രസഗുല്ലയുടെ വേരിന് എന്തൊരു സ്വാദാണ്! തെന്നാലി, കരിമ്പിൻ കഷ്ണങ്ങളാണോ രസഗുല്ലയുടെ വേരായി കൊടുത്തത്? അതെ രാജൻ. മധുര പലഹാരങ്ങൾ എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? പഞ്ചസാരയിൽ നിന്ന്. പഞ്ചസാര കരിമ്പിൽ നിന്നെടുക്കുന്നതാണ്. വേരെന്നാൽ മൂലം. മധുര പലഹാരമായ രസഗുല്ലയുടെ വേര് അപ്പോൾ കരിമ്പല്ലേ? സബാഷ്. തെനാലി, താങ്കളുടെ ബുദ്ധി സാമ്പത്തിയത്തെ അഭിനന്ദിക്കുന്നു. സമയോചിതമായി പ്രവർത്തിച്ച് വ്യാപാരിയെയും തൃപ്തിപ്പെടുത്തി രാജ്യത്തിന്റെ അഭിമാനവും കാത്തു സംരക്ഷിച്ചു. എന്താ കൂട്ടുകാരി, നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോ എന്ത് ചോദിച്ചാലും നമ്മൾ പരിഭ്രമിക്കാതെ സമയോചിതമായി ചിന്തിക്കുന്നതിലൂടെ നമുക്ക് സൽപ്പേര് സമ്പാദിക്കാം. എന്താ, ശരിയല്ലേ? ഒരു ദിവസം രാജദർബാർ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കച്ചവടക്കാരനെത്തി. അയാളുടെ കൈവശം ഒരു ഇരുമ്പ് പെട്ടി ഉണ്ടായിരുന്നു. രാജാവിന് പ്രണാമം. ഞാൻ അങ്ങയുടെ സഹായം അഭ്യർത്ഥിച്ച് വന്നതാണ്. രാജാവേ,
ഞാനൊരു കച്ചവടക്കാരനാണ്. ഞാൻ ഒരു മാസത്തേക്ക് യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ പൂർവികരുടെ എല്ലാ സ്വത്തുക്കളും ഈ ഇരുമ്പ് പെട്ടിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് അവിടുത്തെ ഉത്തരവാദിത്തത്തിൽ സൂക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അങ്ങനെയാകട്ടെ. ആരവിടെ ഈ ഇരുമ്പ് പെട്ടിയുടെ ഭാരം എത്രയാണെന്ന് പറയൂ. ശരി, ഇത് ഭദ്രമായി ഇവിടെ സൂക്ഷിക്കാം. നിങ്ങളുടെ ശുഭയാത്രയ്ക്ക് എന്റെ ആശംസകൾ. പത്ത് റാത്തൽ രാജൻ. ആരവിടെ? ഇത് നമ്മുടെ ഖജനാവിൽ സൂക്ഷിക്കൂ. രാജൻ, രാജ്യത്തിന്റെ സമ്പത്ത് മാത്രമേ ഖജനാവിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ എന്നല്ലേ നിയമം. അതുകൊണ്ട് ഇത് നമ്മുടെ വിശ്വസ്തനായ തെന്നാലി രാമന്റെ വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കാൻ പറയുന്നതല്ലേ ശരി? നല്ല ആശയം. തെന്നാലി രാമ, താങ്കളുടെ അഭിപ്രായം എന്താണ്? അങ്ങയുടെ ആജ്ഞ പോലെ രാജൻ. ഒരു മാസത്തിന് ശേഷം ആ കച്ചവടക്കാരൻ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തി. രാജാവിന് പ്രണാമം. ഞാൻ എന്റെ യാത്ര പൂർത്തിയാക്കി മടങ്ങിയെത്തി കഴിഞ്ഞു. എന്റെ പെട്ടി തിരിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് രാജൻ. തെന്നാലി, ഇയാളുടെ പെട്ടി ഭദ്രമായി തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കൂ. ശരി രാജൻ. തെന്നാലി രാമൻ പെട്ടി കൊണ്ടുവരാനായി വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം വീട്ടിൽ ചെന്ന് ആ പെട്ടി എടുത്ത ഉടനെ അന്തം വിട്ടുപോയി. കാരണം ആ പെട്ടിയുടെ ഭാരം മുൻപത്തെക്കാളും വളരെയധികം കുറഞ്ഞിരുന്നു. തെന്നാലി രാമന് ആ കച്ചവടക്കാരൻ ഒരു വഞ്ചകനാണെന്ന് ബോധ്യമായി. ആ പെട്ടിയിലേക്ക് അല്പനേരം അദ്ദേഹം ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. പിന്നീട് രാജസദസ്സിലേക്ക് വന്നു. രാജൻ, ഈ കച്ചവടക്കാരന്റെ പൂർവികർ എന്റെ വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ട്. അവരാ പെട്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാൻ അയക്കാതെ എന്നെ തടയുകയാണ് രാജൻ. എന്ത്, എന്റെ പൂർവികരോ? എടോ വഞ്ചക, അഭിനയിക്കണ്ട. രാജൻ, ഈ തെന്നാലി രാമൻ എന്റെ സ്വത്ത് അപഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതെ രാജൻ, തെന്നാലി രാമൻ നമ്മെ വഞ്ചിക്കുകയാണ്. തെന്നാലി രാമ, എന്താണിത്? ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ താങ്കളുടെ വീട്ടിലേക്ക് വരാം. പറഞ്ഞത് നുണയാണെങ്കിൽ ശിക്ഷ ഉറപ്പാണ്. ശരി രാജൻ. എല്ലാവരും തെന്നാലി രാമന്റെ വീട്ടിലെത്തി. ആ പെട്ടിക്ക് ചുറ്റും ധാരാളം ഉറുമ്പുകൾ ഓടുന്നുണ്ടായിരുന്നു. ഈ പെട്ടി തുറക്കൂ. പെട്ടിക്കുള്ളിൽ പഞ്ചസാരയാണല്ലോ. എന്താണോ, ഇതാണോ തന്റെ സ്വത്ത്? നമ്മെ വഞ്ചിച്ചവനെ തടവിലാക്കൂ. എന്നോട് ക്ഷമിക്കണം രാജൻ, ഈ രണ്ട് മന്ത്രിമാരാണ് തെന്നാലി രാമന്റെ മേൽ പഴി ചുമത്താനായി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരെയും കാരാഗ്രഹത്തിൽ അടയ്ക്കൂ. രാമ, നാം ആലോചിക്കുകയായിരുന്നു. തെന്നാലി രാമ, ആ പെട്ടിയിൽ പഞ്ചസാരയാണെന്ന് താങ്കൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആ പെട്ടിക്ക് ചുറ്റും എപ്പോഴും ഉറുമ്പുകൾ അരിച്ചുകൊണ്ടിരുന്നു. വിലമതിപ്പുള്ള രത്നങ്ങളോ പണമോ മറ്റോ ആണെങ്കിൽ എന്തിനുറുമ്പുകൾ വരണം? കൂടാതെ ഉറുമ്പുകൾ പഞ്ചസാര തിന്നുകൊണ്ട് പെട്ടിയുടെ ഭാരവും പകുതിയായി കുറഞ്ഞു. ഇത് അങ്ങയുടെ മുൻപിൽ തെളിയിക്കാനാണ് പൂർവികരെന്ന് ഞാൻ പറഞ്ഞത്. തെന്നാലി, താങ്കളുടെ അറിവ് അപാരം തന്നെ. ഇതാ എന്റെ മുത്തുമാല, പാരിതോഷികമായി അണിയിക്കുന്നു. നന്ദി രാജൻ. കൂട്ടുകാരെ, നമുക്ക് ചുറ്റും എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നാം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആർക്കും നമ്മളെ കബളിപ്പിക്കാൻ കഴിയില്ല. പറഞ്ഞത് അനുസരിക്കുമല്ലോ അല്ലേ? ഒരിക്കൽ കൃഷ്ണദേവരായർ കട്ടക് നഗരത്തിലേക്ക് പോയിരുന്നു. അവിടെയുള്ള മനോഹരമായ നർമ്മദാ നദീതീരത്തിൽ ഒരു ഋഷിവര്യനെ കണ്ടു. Oh,
ശരീരം ഭൂമിയിൽ തൊടാതെ ഇരിക്കുക എന്നത് എങ്ങനെ സാധ്യമാകും? എന്ന് വച്ചാൽ ഈ സന്യാസിക്ക് യഥാർത്ഥത്തിൽ ജ്ഞാനശക്തി ഉണ്ടായിരിക്കും. പ്രണാമം ഋഷിവര്യ. നാം വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവ് കൃഷ്ണദേവരായരാണ്. അങ്ങയുടെ തപശക്തി നമ്മെ വല്ലാതെ ആകർഷിച്ചു. നമ്മെ അങ്ങ് അനുഗ്രഹിച്ചാലും മുനിവര്യ. മഹാരാജൻ എങ്ങനെയിരിക്കുന്നു? സുഖമാണോ? സന്തോഷമായിരിക്കുന്നു? സുഖമാണ്. പക്ഷേ ഒരു വിജയനഗര സാമ്രാജ്യ രാജാവ് അയൽ രാജ്യത്തെ രാജാക്കന്മാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി വിജയം നേടിയിരിക്കുന്നു. ഇത് തീർച്ചയായും ഒരു സന്തോഷ വാർത്തയാണെങ്കിലും യുദ്ധത്തിൽ മരണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളും അങ്ങയുടെ മനസ്സിനെ ബാധിച്ചിരിക്കുകയാണ്. അങ്ങയുടെ ഖജനാവ് ശൂന്യമായിരിക്കുകയാണ്. എന്താ, നാം പറയുന്നത് ശരിയല്ലേ? അതെ സ്വാമി, 100% ശരിയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ്. അതിന് അങ്ങ് തന്നെ ഒരു മാർഗം നിർദ്ദേശിച്ചാലും. രാജൻ, ഈ പാത്രം എടുത്തുകൊണ്ട് പുണ്യനദിയായ നർമ്മദയിൽ പോയി പാത്രം നിറച്ചും ജലമെടുത്തുകൊണ്ടുവരും. ആജ്ഞ പോലെ സ്വാമി. സ്വാമി, ഈ ജലം എന്താണ് ചെയ്യേണ്ടത്? ഇത് കൊണ്ടുപോയി അങ്ങയുടെ ഖജനാവിൽ തളിക്കണം. വറ്റാത്ത സമ്പൽ സമൃദ്ധി ഖജനാവിൽ നിറയട്ടെ. ഈശ്വരൻ അങ്ങയ്ക്ക് വിജയവും സന്തോഷവുമെന്ന് അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി സ്വാമി. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. പാത്രത്തിലുള്ള ഈ ജലം ഒരു തുള്ളി പോലും എവിടെയും തുളുമ്പാൻ പാടില്ല. അങ്ങനെയാകട്ടെ സ്വാമി. ഈ പാത്രത്തിലുള്ള ജലം എവിടെയും തുളുമ്പാതെ കൊണ്ടുപോകുന്ന ജോലി ആരെയാണ് ഏൽപ്പിക്കുക? മന്ത്രിമാർക്കും സേനാധിപതികൾക്കും അത്രത്തോളം ഉത്തരവാദിത്വ ബോധമില്ല. ഇതിന് ശരിയായ ആൾ തെന്നാലി രാമനാണ്. അദ്ദേഹത്തെ ഈ ജോലി ഏൽപ്പിക്കാം. സേനാധിപതി. രാജൻ. ഈ പാത്രത്തിലുള്ള ജലം തുളുമ്പാതെ വിജയനഗര സാമ്രാജ്യത്തിൽ എത്തിക്കണം. ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ തെന്നാലി രാമനോട് വരാൻ പറയൂ. മഹാരാജൻ, ഈ ജോലിക്ക് തെന്നാലി രാമൻ യാതൊരു വിധത്തിലും അർഹനല്ല. അദ്ദേഹം ഇപ്പോൾ തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാത്രത്തിലുള്ള ജലം എങ്ങനെയാണ് അദ്ദേഹം തുളുമ്പാതെ വിജയനഗരം വരെ കൊണ്ടുപോകുക എന്ന് എനിക്കറിയില്ല. എന്ത്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നോ? വരൂ, പോയി നോക്കാം. തെന്നാലി, എന്താണ് ഉറക്കം? മഹാരാജൻ എന്നെ വിളിച്ചോ? താങ്കളെ ഒരു വലിയ ചുമതല ഏൽപ്പിക്കാമെന്ന് വെച്ച് വന്നപ്പോൾ ഇങ്ങനെ ഉറങ്ങുന്നല്ലോ. രാജൻ, എനിക്ക് ചുമതലകൾ ഇല്ലാത്തപ്പോൾ ഉറങ്ങും, ചുമതലകൾ ഉണ്ടെങ്കിൽ ഉറക്കം വരില്ല. എന്താണ് ചെയ്യേണ്ടത് കൽപ്പിച്ചാലും? ഇതാ, ഈ പാത്രത്തിലുള്ള ജലം ഒരു തുള്ളി പോലും താഴെ തുളുമ്പി വീഴാതെ വിജയനഗരം വരെ എത്തിക്കണം. ഒരു തുള്ളി താഴെ വീണാൽ പോലും നമ്മുടെ രാജ്യത്തിന് ഭയങ്കര നാശനഷ്ടമുണ്ടാകും. അങ്ങനെയാകട്ടെ രാജൻ, ഞാൻ നോക്കിക്കൊള്ളാം. ഈ തെന്നാലി രാമൻ ഇത് കൊണ്ടുപോകുമ്പോൾ എന്തായാലും വെള്ളം തുളുമ്പി താഴെ വീഴും. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ അതിന് ഇടയാക്കും. തീർച്ചയാണ്, തെന്നാലിക്ക് ശിക്ഷ ഉറപ്പ്. സേനാപതി, ഒരുപാട് ആലോചിച്ചാൽ ഉള്ള ബുദ്ധിയും കൂടെ പാഴായി പോകും. രാജാവ് പുറപ്പെട്ടു കഴിഞ്ഞു, പുറകെ നടന്നാലും. അത് ഞാൻ നോക്കിക്കോളാം. പാത്രം സൂക്ഷിച്ച്. രഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രാജാവിന് പാത്രത്തെ കുറിച്ചുള്ള ചിന്ത തന്നെയായിരുന്നു. തെന്നാലി രാമന്റെ രഥം ഓടിച്ചുകൊണ്ടിരുന്ന സേനാധിപതി വെള്ളം താഴെ തുളുമ്പാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം വഴിയിലുള്ള കല്ലുകളുടെ മുകളിലൂടെ രഥം കയറ്റിയും ഇറക്കിയും ഓടിച്ചുകൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടാതെ തെന്നാലി രാമൻ ഊക്കം വലിച്ച് നന്നായി ഉറങ്ങുകയായിരുന്നു.
കൊട്ടാരത്തിലെത്തിയപ്പോൾ സേനാധിപതി തെന്നാലിരാമനോട് പാത്രത്തിലുള്ള ജലം കൊണ്ടുവരാൻ പറയൂ. തെന്നാലിരാമന്റെ സ്ഥിതി എന്താണെന്ന് അങ്ങ് തന്നെ ഒന്ന് വന്ന് കണ്ടാലും. തെന്നാലിരാമൻ ഊർക്കം വലിച്ചുറങ്ങുന്നതാണ് മഹാരാജാവ് കണ്ടത്. രാജാവ് കോപിഷ്ഠനായി. തെന്നാലി മഹാരാജൻ. തെന്നാലി, നാം പറഞ്ഞത് താങ്കൾ അനുസരിച്ചില്ലല്ലേ. താങ്കളുടെ പക്കലേൽപ്പിച്ച പാത്രവും കാണുന്നില്ല, ജലവും കാണുന്നില്ല. രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് തന്നെ ഭംഗം വരുത്തിയല്ലേ. രാജൻ, പാത്രത്തിലുള്ള ജലം രഥത്തിൽ വരുമ്പോൾ ഒരു തുള്ളി പോലും തുളുമ്പാതെ കൊണ്ടുവരിക എന്നത് പ്രയാസമാണ്. അതിനാൽ ഞാൻ ഈ തോൽ സഞ്ചിയിൽ പാത്രം ഇറക്കി വെച്ച് സഞ്ചിയുടെ വായ നന്നായി മൂടിക്കെട്ടി ജലവും തുളുമ്പാതെ ഇവിടം വരെ എത്തിച്ചു. തെന്നാലിരാമ, താങ്കളുടെ ബുദ്ധിസാമർത്ഥ്യത്തിന് അതിരില്ല. നമ്മുടെ എടുത്തുചാട്ടവും അതിര് കടന്നു പോയിരിക്കുന്നു. ദേഷ്യപ്പെട്ട് താങ്കളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു നാം. രാജൻ, ആദ്യം അങ്ങനെ മനസ്സിലാക്കാതെ ശകാരിക്കുന്നതും പിന്നീട് എന്റെ ബുദ്ധിസാമർത്ഥ്യത്തിൽ അഭിമാനിക്കുന്നതുമാണ് ഈ വിജയനഗരത്തിന് തന്നെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. അതൊരിക്കലും മാറ്റരുത്. എന്താ കുട്ടികളെ, കളിതമാശയൊക്കെ ഉണ്ടെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോ അതീവ ശ്രദ്ധയോടെ ചെയ്താൽ നമുക്ക് വിജയം നിശ്ചയം. എന്താ, ഞാൻ പറയുന്നത് മനസ്സിലായോ? കൃഷ്ണദേവരായരുടെ രാജസദസ്സിൽ സുന്ദരൻ എന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം തെന്നാലിരാമനോട് പ്രതികാരം ചെയ്യാൻ സമയം നോക്കി കാത്തിരിക്കുകയായിരുന്നു. രാജഗുരുവിനും തെന്നാലിരാമനോട് അസൂയയായിരുന്നു. ഈ തക്കം ലാക്കാക്കി സുന്ദരൻ രാജഗുരുവിനോട് തെന്നാലിരാമനെ കുറിച്ച് പല അപവാദങ്ങളും പറയുന്നത് പതിവാക്കി. താൻ പറയുന്നതെല്ലാം രാജഗുരു വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞയുടൻ രാജാവിനെ കുറിച്ചും അദ്ദേഹത്തോട് അപവാദം പറയാൻ ആരംഭിച്ചു. രാജഗുരു, ആ തെന്നാലിരാമൻ ഒരു ചതിയനും വഞ്ചകനുമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കുന്ന നമ്മുടെ രാജാവ് ശരിക്കും ഒരു മൂഢനാണെന്ന് എനിക്ക് തോന്നുന്നു. തെന്നാലിരാമൻ ചില കാര്യങ്ങളിൽ ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ രാജാവിന് അദ്ദേഹത്തെ വലിയ കാര്യമാണ്. അതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും? അങ്ങ് ഈ രാജ്യത്തിന്റെ തന്നെ ഗുരുവല്ലേ, അങ്ങേപ്പോലും തെന്നാലി മാനിക്കുന്നില്ലല്ലോ. ഇത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമായില്ല, തെന്നാലിയെ കുറിച്ച് രാജാവിനോട് പറഞ്ഞ് തെന്നാലിയുടെ അഭിമാനത്തിന് ഭംഗം വരുത്തണം. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമല്ലോ. ഇത് ഞാൻ പറയുന്നത് ഉത്തമമല്ല. ശരി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാജാവിനോട് തെന്നാലിരാമനെ കുറിച്ച് കുറ്റം പറഞ്ഞ് മനസ്സ് മാറ്റാൻ ശ്രമിക്കാം. അങ്ങ് അതിനെതിരു മാത്രം പറയാതിരുന്നാൽ മതി. അതു ചെയ്യാം. രാജാവ് ഏകാന്തനായി ഉദ്യാനത്തിലിരിക്കുമ്പോൾ സുന്ദരൻ അദ്ദേഹത്തോട് തെന്നാലിരാമനെ കുറിച്ച് അപവാദം പറയാൻ തുടങ്ങി. മന്ത്രി, ആരെ കുറിച്ച് എന്ത് കുറ്റം പറയണമെങ്കിലും അവരവരുള്ളപ്പോൾ രാജസദസ്സിൽ വെച്ച് പറയണം. സത്യമാണോ എന്ന് അന്വേഷിക്കാം. ഇപ്പോൾ താങ്കൾക്ക് പോകാം. മന്ത്രി തലകുനിച്ച് നടന്നപ്പോൾ രാജാവ് ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈ മന്ത്രി സുന്ദരൻ കുറെ നാളുകളായി തെന്നാലിയെ കുറിച്ച് ഓരോ പരാതികൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നല്ലോ. ഒരു പക്ഷേ ഇത് സത്യമായിരിക്കുമോ? എന്തായാലും നാളെ ദർബാറിൽ വെച്ച് അന്വേഷിക്കാം. അടുത്ത ദിവസം രാജദർബാർ ആരംഭിച്ചപ്പോൾ മഹാരാജാവ് തെന്നാലിയെ വിളിച്ചു. തെന്നാലി, താങ്കളുടെ പെരുമാറ്റത്തെ കുറിച്ച് ധാരാളം പരാതികൾ വന്നിട്ടുണ്ട്. താങ്കൾ എന്നെ കുറിച്ചും അപവാദം പറയുന്നതായി പലരും പറയുന്നുണ്ട്. ഇത് സത്യമാണോ? രാജൻ, ഇതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാനാവില്ല. അല്പം സാവകാശം വേണം. അങ്ങനെയെങ്കിൽ മറുപടി പറയുന്നത് വരെ താങ്കൾ രാജസദസ്സിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ ആവട്ടെ രാജൻ. തെന്നാലി പോകുന്നത് കണ്ട രാജഗുരുവും സുന്ദരനും പരസ്പരം നോക്കി മന്ദഹസിച്ചുകൊണ്ടിരുന്നു.
അന്ന് രാത്രി തെന്നാലിരാമൻ മഹാരാജാവിനെയും കൂട്ടിക്കൊണ്ട് രാജഗുരുവിന്റെ മാളികയിലേക്ക് പോയി. അവിടെയുള്ള ജനാലയിലൂടെ സുന്ദരനും രാജഗുരുവും തമ്മിലുള്ള സംഭാഷണം രാജാവിനെ കേൾപ്പിച്ചു. രാജഗുരുവേ, നമ്മുടെ രാജാവ് വെറുമൊരു പാവത്താനാണ്. ഞാൻ തെന്നാലിരാമനെ കുറിച്ച് പറഞ്ഞതെല്ലാം അപ്പാടെ വിശ്വസിച്ചു. കാത്തിരുന്ന് കണ്ടോളൂ, കുറച്ച് ദിവസങ്ങൾക്കകം ആ തെന്നാലിയെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യും. സുന്ദരൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ലെങ്കിലും രാജഗുരു മൗനം സമ്മതം എന്ന ഭാവത്തിൽ മിണ്ടാതെയിരുന്നു. ഇത് കണ്ട രാജാവിന് സുന്ദരന്റെ കുതന്ത്രം മനസ്സിലായി. രാജൻ, ഇപ്പോൾ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? കിട്ടി. പക്ഷേ രാജഗുരു വളരെ നല്ലവനാണ്. അദ്ദേഹത്തെയും ഈ സുന്ദരൻ ദിശ തിരിക്കുന്നുവല്ലോ. അതിനാൽ നല്ലവനായ രാജഗുരുവിനെ സുന്ദരന്റെ ചങ്ങാത്തത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണമല്ലോ. തീർച്ചയായും രാജൻ, അതിന് ഞാൻ ഏർപ്പാട് ചെയ്യാം. വിഷമിക്കാതിരിക്കൂ, അല്പം സമയം മാത്രം തന്നാൽ മതി. ഒരു ദിവസം തെന്നാലിരാമൻ തന്റെ വീട്ടിൽ ഒരു വിരുന്ന് സൽക്കാരത്തിന് ഏർപ്പാടുകൾ ചെയ്തു. അതിൽ പങ്കെടുക്കാനായി രാജഗുരുവിനെയും സുന്ദരനെയും ക്ഷണിച്ചു. വിരുന്ന സമയത്ത് രാജഗുരു അല്പം അകലെ മാറിയാണ് ഇരുന്നത്. സുന്ദരന്റെ അരികിൽ തെന്നാലിരാമൻ ഇരുന്നു. സുന്ദരനോട് എന്തോ രഹസ്യം പറയുന്നത് പോലെ വെറുതെ അഭിനയിച്ചു. ഇത് കണ്ട രാജഗുരുവിന് സംശയം തോന്നി. ഈ തെന്നാലി സുന്ദരനോട് എന്തായിരിക്കും പറഞ്ഞിരിക്കുക? ഇനി ഒരു പക്ഷേ നമ്മെ കുറിച്ചായിരിക്കുമോ? സുന്ദര, ഞാൻ പറഞ്ഞ രഹസ്യം മറ്റാരോടും പറയരുത്. തെന്നാലി നിങ്ങളോട് എന്ത് രഹസ്യമാണ് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, വെറുതെ പെരുപെറുത്തു, അത്രേ ഉള്ളൂ. രാജഗുരുവിന് സുന്ദരന്റെ പേരിലുള്ള സംശയം ദൃഢമായി. ഇയാൾ രാജാവിനെ കുറിച്ചും തെന്നാലിയെ കുറിച്ചും നമ്മോട് അപവാദം പറഞ്ഞവനല്ലേ? ഇന്ന് തെന്നാലി എന്തോ രഹസ്യം പറഞ്ഞ ഉടനെ നമ്മൾ നിന്ന് തന്നെ അത് മറയ്ക്കുന്നു. ഇനി ഇത്തരക്കാരുമായി ഇടപഴകാനേ പാടില്ല എന്നുദ്ദേശിച്ച് അവിടെ നിന്ന് പോയ രാജഗുരു സുന്ദരനുമായുള്ള സുഹൃത് ബന്ധം ഉപേക്ഷിച്ചു. വരൂ തെന്നാലി, എന്തോ ചെയ്ത് രാജഗുരുവും സുന്ദരനുമായുള്ള സുഹൃത് ബന്ധത്തിന് ഭംഗം വരുത്തിയല്ലോ. വളരെ നന്ദി. ഞാൻ അതിനു മാത്രം വലുതായിട്ടൊന്നും ചെയ്തില്ല. അപവാദം പറഞ്ഞു വരുത്തുന്ന സുന്ദരനോട് രാജഗുരുവിനെതിരായി രഹസ്യം പറയുന്ന പോലെ ഒന്ന് അഭിനയിച്ചു. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന പോലെ അത് ഫലിക്കുകയും ചെയ്തു. രാജഗുരു സുന്ദരനെ സംശയിച്ച സുഹൃത് ബന്ധം ഉപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. എന്താ കൂട്ടുകാരെ, മോശമായവരുമായി സുഹൃത് ബന്ധം സ്ഥാപിച്ചാൽ അത് നമുക്ക് തന്നെ ആപത്താണെന്ന് മനസ്സിലായില്ലേ? വിജയനഗര സാമ്രാജ്യത്തിൽ ശീതകാലം ആരംഭിച്ചു. ചാറ്റമഴയും ഹരിതാഭമായ പുൽച്ചെടികളും നയനമനോഹരങ്ങളായിരുന്നു. തന്റെ അരമന മുകളിൽ നിന്നുകൊണ്ട് നഗരത്തിന്റെ മനോഹാരിത കണ്ട് ആസ്വദിക്കുകയായിരുന്നു രാജാവ്. ഈ ശീതകാലം ഗംഭീരമായി ആഘോഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ വർഷം രാജ്യത്തുള്ള ശില്പികളെ എല്ലാവരെയും ക്ഷണിച്ച് അവരിൽ നിന്നും മികച്ച ശില്പിക്ക് പാരിതോഷികം നൽകാൻ തീരുമാനിച്ചു. രാജസദസ് ആരംഭിച്ചു. രാജൻ, ഇത്തവണ നമ്മുടെ രാജശില്പി വേലായുധന് പാരിതോഷികം നൽകാം. രാജൻ, അരുത്. രാജൻ, ഇത്തവണ യഥാർത്ഥ ശില്പിയെ തേടിക്കണ്ടുപിടിച്ച് പാരിതോഷികം നൽകണം. യഥാർത്ഥ ശില്പിയോ? അങ്ങ് എന്താണ് പറയുന്നത്? യഥാർത്ഥ ശില്പി ശില്പങ്ങൾ മാത്രം കൊത്തിയെടുക്കാതെ അതിൽ തന്റെ ഭാവനകളും കൊത്തിയെടുക്കും. മറ്റുള്ളവരെ കുറിച്ച് വിഷമിക്കുകയില്ല. അങ്ങനെയുള്ള ഉത്തമനായ ഒരു ശില്പിയെ എനിക്കറിയാം. തെന്നാലിരാമൻ പറഞ്ഞതനുസരിച്ച് ആ ഉത്തമനായ യഥാർത്ഥ ശില്പിയെ കാണാനായി രാജാവും മറ്റംഗങ്ങളും തെന്നാലിരാമനോടൊപ്പം വനത്തിലേക്ക് പുറപ്പെട്ടു.
അവിടെ കറുത്ത മലഗുഹയിൽ ഒരു ശില്പി അനവധി ശില്പങ്ങൾ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രാജാവ് വന്ന് നിൽക്കുന്നത് പോലും അയാൾ ശ്രദ്ധിച്ചില്ല. തന്റെ ജോലി അതീവ ശ്രദ്ധയോടെ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നു. അല്ലയോ ശില്പി, എന്താണ് ഈ കൊത്തിക്കൊണ്ടിരിക്കുന്നത്? മഹാരാജൻ, ഇത് വർഷദേവതയുടെ ശില്പമാണ്. മേഘങ്ങളെയും ചാറ്റൽ മഴയെയും കണ്ടുകൊണ്ട് സന്തോഷത്താൽ തുള്ളിച്ചാടും ഈ ദേവത. അതിമനോഹരമായിരുന്ന ആ ശില്പം രാജാവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. മഴക്കാലത്തിനുള്ള പാരിതോഷികം നേടാനുള്ള അർഹത ഈ ശില്പിക്കാണെന്നും തീരുമാനിച്ചു. പിറ്റേന്ന് ആ ശില്പിയെ രാജസദസ്സിലേക്ക് ക്ഷണിച്ച് പാരിതോഷികം നൽകപ്പെട്ടു. ഒരു യഥാർത്ഥ ശില്പിയെ കണ്ടുപിടിച്ച് തനിക്ക് പരിചയപ്പെടുത്തി തന്ന തെന്നാലിരാമന് രാജാവ് സമ്മാനം നൽകി അനുമോദിച്ചു. എന്താ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ കഴിവുകളെ പോഷിപ്പിച്ചാൽ പണവും പ്രശസ്തിയും താനേ നമ്മെ തേടിയെത്തുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു ദിവസം വിജയനഗര രാജാവ് യാതൊന്നിലും താല്പര്യം കാണിക്കാതെ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. ആരോടും ശരിയായി സംസാരിക്കാതെ അകന്നു മാറി. അദ്ദേഹത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ രാജസദസ്സിലുള്ളവർ ചർച്ചകൾ നടത്തി. പിറ്റേന്ന് രാജദർബാർ ആരംഭിച്ചു. രാജൻ, അങ്ങയുടെ സന്തോഷത്തിനായി നമ്മുടെ രാജ്യത്ത് കലാപരിപാടികൾ ഏർപ്പാട് ചെയ്യാം. നമുക്ക് യാഗങ്ങൾ നടത്തി പരിഹാരങ്ങൾ ചെയ്യാം രാജൻ. വേണ്ട, എന്റെ സേനകളുടെ വീരസാഹസ കൃത്യങ്ങൾക്ക് ഏർപ്പാടുകൾ ചെയ്യാം മഹാരാജാവേ. ഇവരെല്ലാവരും അഭിപ്രായങ്ങൾ പറയുമ്പോൾ തെന്നാലിരാമൻ മാത്രം മൗനമായിരുന്നു. എന്താ തെന്നാലിരാമ, താങ്കൾക്ക് മാത്രം നമ്മുടെ കാര്യത്തിൽ താല്പര്യമില്ലെന്നുണ്ടോ? ഉണ്ട് രാജൻ, എന്നോടൊപ്പം വന്നാലും ലോകത്തിലെ മനോഹരമായ പുഷ്പങ്ങൾ കാണിക്കാം. അപ്പോൾ അങ്ങയുടെ വിഷമങ്ങളെല്ലാം പറന്നുപോകും. അങ്ങനെയെങ്കിൽ നാളെ തന്നെ പുറപ്പെടാം. പിറ്റേന്ന് തെന്നാലിരാമനോടൊപ്പം മഹാരാജാവും സൈന്യവും പുറപ്പെട്ടു. അവർ പോകുന്ന വഴിയിൽ ഒരു വലിയ മൈതാനമുണ്ടായിരുന്നു. അവിടെ ധാരാളം കുട്ടികൾ ഓടിക്കളിച്ചുകൊണ്ടിരുന്നു. രാജാവ് ആ കുട്ടികളോടൊപ്പം കളിക്കാൻ ആരംഭിച്ചു. താനൊരു രാജാവാണെന്നത് പോലും മറന്ന് ആ കുട്ടികളെ ഉപ്പുചാക്കായി മുകളിൽ കയറ്റി ആനയെ പോലെ മുട്ടുകുത്തി നടന്നു. മന്ത്രിമാരും തെന്നാലിരാമനും ഇത് കണ്ടു വളരെയധികം സന്തോഷിച്ചു. തെന്നാലി, സത്യത്തിൽ ഈ കുട്ടികളോടൊപ്പം കളിക്കുന്നത് നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്നു. എത്തരത്തിലുള്ള മനോവിഷമങ്ങളും കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ പറന്നു പോകുമെന്ന് തോന്നുന്നു. സത്യമാണ് രാജൻ, കുഞ്ഞുങ്ങളും ദൈവവും ഒന്നാണ്. അതിനാലാണ് ദൈവസന്നിധിയിൽ നമുക്ക് സമാധാനം കിട്ടുന്നത് പോലെ കുഞ്ഞുങ്ങളിൽ നിന്നും കിട്ടുന്നത്. ആട്ടെ തെന്നാലി, ലോകത്തിലേക്കുമ്പോ ഏറ്റവും മനോഹരമായ പുഷ്പങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ? എവിടെ? ഈ കുഞ്ഞുങ്ങളാണ് ആ മനോഹരമായ പുഷ്പങ്ങൾ. ഇവരെക്കാൾ അഴക് മറ്റെന്തിനാണുള്ളത്? താങ്കൾ പറഞ്ഞതും ശരിയാണ്. കുറേ നാളുകളായി ഉണ്ടായിരുന്ന മനോവേദന ഈ കുട്ടികൾ അല്പസമയത്തിനുള്ളിൽ മാറ്റിയില്ലേ? നാം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തീർച്ചയായും വരും. മന്ത്രി, കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യണം. എന്താ കൂട്ടുകാരെ, വലിയ മഹാരാജാവാണെങ്കിലും നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ മനോഹര പുഷ്പങ്ങൾ. എന്താ അഭിമാനം തോന്നുന്നുണ്ടോ? പണ്ട് വിജയനഗരം എന്ന പേരുള്ള ഒരു വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു. കൃഷ്ണദേവരായർ എന്ന രാജാവാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. കൃഷ്ണദേവരായർ വളരെ നല്ല രാജാവായിരുന്നു. തന്റെ പ്രജകൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. കൃഷ്ണദേവരായരുടെ രാജസദസ്സിലെ ഒരു അംഗമായിരുന്നു തെന്നാലിരാമൻ. തന്റെ നർമ്മരസം തുളുമ്പുന്ന സംഭാഷണം കൊണ്ട് രാജസദസ്സിനെയും മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുമായിരുന്നു. ഏതൊരു കാര്യവും നന്നായി ആലോചിച്ച് പ്രവർത്തിക്കുന്ന തെന്നാലിരാമനെ രാജാവിന് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ മറ്റുള്ള മന്ത്രിമാർ തെന്നാലിരാമനെ അസൂയയോടെയാണ് കണ്ടിരുന്നത്. അന്നും പതിവ് പോലെ രാജദർബാർ ആരംഭിച്ചു. ഇന്ന് രാജാവ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. മന്ത്രിവര്യന്മാരെ,
മാന്യ സദസ്യരെ, നാം ചെറുപ്രായത്തിൽ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. അതായത്, ലോകത്തിലേക്ക് വച്ച് ഏറ്റവും അഴകുള്ളതും സന്തോഷം നൽകുന്നതുമായ സ്ഥലം അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതാണ് സ്വർഗമെന്ന് മുതിർന്നവർ പറഞ്ഞു. ആ സ്വർഗം ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്താ തെന്നാലിരാമൻ, താങ്കൾക്കും അറിയില്ലേ? രാജൻ, എനിക്ക് ആ സ്വർഗം എവിടെയാണെന്നറിയാം. പക്ഷേ അത് അങ്ങയെ കാണിക്കാൻ അല്പം സമയവും 1000 സ്വർണ നാണയങ്ങളും വേണം രാജൻ. നിർത്തോ, തെന്നാലി ഒന്നും ആലോചിക്കാതെ പറയാറില്ല. തെന്നാലി, താങ്കൾ ചോദിച്ചതുപോലെ നാം താങ്കൾക്ക് സ്വർണ കാശികളും 2 സമയവും തരാം. അതിനകം താങ്കൾ സ്വർഗം കാണിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്തു പറയുന്നു? അങ്ങനെ ആകട്ടെ രാജൻ. രണ്ടു മാസം കടന്നുപോയി. തെന്നാലിരാമൻ രാജദർബാറിലേക്ക് വന്നതേയില്ല. തെന്നാലിയെ കാണാതെ രാജാവ് കോപിഷ്ഠനായി. എന്ത്, ഇന്നും തെന്നാലി ദർബാറിൽ വന്നില്ലേ? വന്നിട്ടുണ്ട് രാജൻ. താങ്കൾ വന്നിട്ട് എന്ത് പ്രയോജനം? നാം പറഞ്ഞ സ്വർഗം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞോ? കണ്ടുപിടിച്ചു കഴിഞ്ഞു രാജൻ. നാളെ രാവിലെ നമുക്ക് അവിടെ പോകാം. പുറപ്പെടാൻ തയ്യാറായിരിക്കൂ രാജൻ. രാജാവും തെന്നാലിയും മറ്റു മന്ത്രിമാരും സേനാധിപതിയും ഭടന്മാരുടെ അകമ്പടിയോടെ അരമനയിൽ നിന്ന് പുറപ്പെട്ടു. തെന്നാലിരാമൻ അവരെ മനോഹരമായ ഒരു വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. രാജൻ, ഇവിടെ വിശ്രമിച്ചിട്ട് നമുക്ക് പിന്നീട് സ്വർഗം കാണാൻ പോകാം. അതും നല്ല ആശയം തന്നെ. സൈനികരെ, ഇവിടെ ഒരു കൂടാരം നിർമ്മിച്ച് വിശ്രമിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. മന്ത്രിവര്യ, ഈ സ്ഥലം നമുക്ക് വളരെയേറെ ഇഷ്ടമായി. തെന്നാലി കാരണമാണ് നമുക്കിവിടെ വരാൻ ഒരു അവസരം ലഭിച്ചത്. ഇത്രയും കാലമായി നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു സ്ഥലമുള്ളതായി നിങ്ങൾ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അല്ല രാജൻ, അങ്ങിവിടം കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതി. പക്ഷേ രാജൻ, തെന്നാലിരാമൻ അങ്ങയെ സ്വർഗം കാണിക്കാൻ വേണ്ടിയല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്? അത് ഇതുവരെ കാണിച്ചില്ലല്ലോ രാജൻ. അതെ, എവിടെ ആ തെന്നാലിരാമൻ? ഇന്നലെ മുഴുവൻ കണ്ടതേ ഇല്ലല്ലോ. അദ്ദേഹം ഇനി എവിടെ വരാനാണ് രാജൻ? അദ്ദേഹത്തിന് കൈ നിറയെ സ്വർണ നാണയങ്ങളല്ലേ അങ്ങ് നൽകിയത്? കൂടുതൽ പറയണ്ട, അദ്ദേഹത്തെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്കൂ. രാജൻ, അതാ അവിടെ നോക്കൂ. രാജൻ, ആദ്യം ഈ മാമ്പഴം ഭക്ഷിച്ചാലും പിന്നീട് ഒരു കാര്യം പറയാം. ആഹാ, എന്തൊരു സ്വാദ്! ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് എന്ത് പറയാൻ! സ്വർഗം, സ്വർഗം! അതെ, തെന്നാലി സ്വർഗം കാണിച്ചു തരാമെന്ന് നമ്മോട് പറഞ്ഞില്ലേ? എവിടെ രാജൻ? ഈ പ്രകൃതി ഭംഗി, ഇടതൂർന്ന വൃക്ഷങ്ങൾ, ശുദ്ധമായ കാറ്റ്, പൂത്തുകുലുങ്ങുന്ന ചെടികൾ, പനിനീർ പൊഴിയുന്നത് പോലുള്ള ചാറ്റൽ മഴ, സ്വാദിഷ്ടമായ ഫലങ്ങൾ, ഇവയെക്കാളുമൊക്കെ സ്വർഗമാണോ വലുത്? ദൈവം സ്വർഗത്തിനേക്കാൾ ഉപരിയായ ഇവയൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളപ്പോൾ നാം എന്തിനില്ലാത്ത സ്വർഗത്തെ തേടി നടക്കണം? ആലോചിച്ചു നോക്കൂ രാജൻ. ശരിയാണ് തെന്നാലി, ഈ സ്ഥലം സ്വർഗം പോലെ നമ്മെ സന്തോഷിപ്പിക്കുന്നു. പക്ഷേ നാം തന്ന സ്വർണക്കാശികൾ എവിടെ? രാജൻ, ഈ സ്ഥലം മാത്രം സ്വർഗമായിരുന്നാൽ മതിയോ? നമ്മുടെ വിജയനഗര സാമ്രാജ്യം തന്നെ സ്വർഗമായി മാറുവാൻ വേണ്ടി നല്ല വിത്തുകളും മരത്തൈകളും വാങ്ങിച്ച് പാകാനും നടാനും പറഞ്ഞിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്കകം നമ്മുടെ പ്രജകൾ എല്ലാവരും ഇതുപോലുള്ള സ്വർഗം കണ്ട് വളരെ സന്തോഷിക്കും രാജൻ. തെന്നാലിരാമ, നല്ല കാര്യമാണ് ചെയ്തത്. താങ്കൾ കാരണം സ്വർഗം നമ്മുടെ കൈവശമാണുള്ളതെന്ന് നാം മനസ്സിലാക്കി. എന്താ കുട്ടികളെ, നമ്മുടെ പ്രകൃതിയിൽ
സ്വർഗമുള്ളതെന്ന് മനസ്സിലായോ? ചെടികൾ വളർത്താം, സ്വർഗം കാണാം. എന്താ വിജയനഗരത്തിൽ ഒരു മാസമായി തെന്നാലിരാമനെ കാണാതായി. രാജാവ് സേനകളെ അയച്ച് എല്ലായിടങ്ങളിലും അന്വേഷിക്കാൻ പറഞ്ഞു. ഇന്നും തെന്നാലിരാമനെ അവർക്ക് കിട്ടിയില്ല. മഹാരാജൻ, തെന്നാലിയെ കിട്ടിയില്ല. ശരി, ഇനി അദ്ദേഹത്തെ തേടിയിട്ട് കാര്യമില്ല. രാജ്യത്ത് മോഷണം നടക്കുമ്പോൾ അദ്ദേഹമുണ്ടെങ്കിൽ ഒരു സഹായമായിരിക്കുമെന്ന് കരുതി. സാരമില്ല, സംശയം തോന്നുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് തടവിലാക്കുവിൻ. ആജ്ഞ പോലെ. രാജാവ് രാജ്യത്തെക്കുറിച്ചും തെന്നാലിയെക്കുറിച്ചും ആലോചിച്ച് വ്യസനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയൽ രാജ്യത്തെ രാജാവ് ഒരഞ്ചംഗ സേനയെ ഉണ്ടാക്കി അവർക്ക് കറുത്ത വസ്ത്രങ്ങളും നൽകി. എങ്ങനെയെങ്കിലും വിജയനഗരത്തിൽ കൊലപാതകവും മോഷണവും നടത്തി കൃഷ്ണദേവരായരുടെ സമാധാനം നഷ്ടപ്പെടുത്താനായി അവരെ അയച്ചു. കൃഷ്ണദേവരായരുടെ സേന കാട്ടിൽ സുരക്ഷാ സന്നാഹത്തിനായി ചുറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഈ അഞ്ച് കറുത്ത രൂപങ്ങളും അവിടെ എത്തി. അവർ ഭടന്മാരുടെ പിടിയിലാകപ്പെട്ടു. ഭടന്മാർ അവരെ പിടിച്ച് രാജസദസ്സിൽ ഹാജരാക്കി. കൃഷ്ണദേവരായർ കോപത്തോടെ അവരോട്, പിടിയിലകപ്പെട്ടില്ലേ, ഇനി എന്തിനീ മുഖം മൂടി? വലിച്ചെറിയൂ ഈ വഞ്ചകരുടെ മുഖം നാം കാണട്ടെ. തെനാലിയോ, താങ്കൾ ഈ കൊള്ളസംഘത്തിന്റെ തലവനായിരുന്നു. രാജൻ, എന്നെ കാണാതായ ഈ ഒരു മാസം ജ്യോതിനഗര രാജാവിന്റെ അരമനയിൽ പ്രച്ഛന്ന വേഷത്തിലായിരുന്നു. അങ്ങ് മിത്രമെന്ന് കരുതിയിരുന്ന ആ രാജാവ് സത്യത്തിൽ അങ്ങയുടെ ശത്രുവായിരുന്നു. അഞ്ചംഗ സേനയെ അയച്ച് നമ്മുടെ സാമ്രാജ്യത്തെ തന്നെ നശിപ്പിക്കാനായിരുന്നു പദ്ധതി. ഞാൻ ആരാണെന്നറിയാതെ ഈ സേനയുടെ തലവനായി നിയമിച്ചു. പിന്നീട് നടന്നതെന്താണെന്ന് അങ്ങയ്ക്കറിയാമല്ലോ. തെന്നാലി, അയൽ രാജ്യത്തെ രാജാവിന്റെ ചതി കണ്ടുപിടിച്ച് നമ്മയും ഈ രാജ്യത്തെയും താങ്കൾ രക്ഷിച്ചിരിക്കുന്നു. ഇതിന് നന്ദി സൂചകമായി താങ്കൾക്ക് ഗ്രാമത്തിൽ കുറച്ച് നിലം പാരിതോഷികമായി നൽകുന്നു. നന്ദി രാജൻ. എന്താ കൂട്ടുകാരി, എത്ര വലിയ ആപത്ത് വന്നാലും നമുക്ക് സാമർഥ്യമുണ്ടെങ്കിൽ എളുപ്പത്തിൽ പുറത്തു കിടക്കാം. എന്താ മനസ്സിലായോ? ഒരിക്കൽ കൃഷ്ണദേവരായരുടെ രാജസദസ്സിലെ ഒരു മന്ത്രി രാജാവിനെ കാണാൻ വന്നു. എന്താ മന്ത്രി? രാജൻ, വിന്ധ്യാചല പർവ്വതത്തിൽ വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച രൂപങ്കി എന്ന മുനിവര്യൻ ശിവക്ഷേത്രത്തിനടുത്തുള്ള ആൽമര ചുവട്ടിൽ തപസ്സിരിക്കുന്നുണ്ട്. അപാരശക്തിയുള്ള ആ മഹർഷിയെ അങ്ങ് ദർശിച്ചാലും എല്ലാ ദുഃഖങ്ങളും അകലും രാജൻ. അതെയോ, നാളെ തന്നെ ചെന്ന് കാണാം. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. തെന്നാലിരാമനെയും വിവരം അറിയിക്കൂ. ആജ്ഞ പോലെ രാജൻ. പിറ്റേന്ന് കൃഷ്ണദേവരായർ പതിവ് പോലെ തന്റെ പരിവാരങ്ങളോടൊപ്പം ആ മഹാനെ കാണാൻ ചെന്നു.
ക്ഷേത്ര പരിസരത്തുള്ള ആൽമര ചുവട്ടിൽ നീണ്ട താടി, ജടാമുടി, കയ്യിൽ കമണ്ഡലം, മറ്റൊരു കയ്യിൽ ജപമാല എന്നിവയുമായി ആ മുനിവര്യൻ ഗംഭീരമായി തപസ്സരിക്കുകയായിരുന്നു. രാജാവ് അദ്ദേഹത്തെ പ്രണമിച്ചു. മുനിവര്യൻ രാജാവിനെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, രാജൻ സൂക്ഷിക്കണം, അങ്ങയുടെ പിന്നാലെ ഒരു ശത്രു വരുന്നുണ്ട്, അയാളങ്ങയെ കൊല്ലാൻ ശ്രമിക്കും. എന്താണ് പറയുന്നത് സ്വാമി? ഭയപ്പെടേണ്ട രാജൻ, അങ്ങയ്ക്ക് അങ്ങയുടെ ശത്രുവിനെ കാണണമെന്നുണ്ടോ? ഊ സ്വാമി, ഈ കറുത്ത പെട്ടി കണ്ടോ? വർഷങ്ങളായുള്ള തപസ് കൊണ്ടാണിത് നാം ഉണ്ടാക്കിയെടുത്തത്. ഇത് തുറന്നു നോക്കിയാൽ അങ്ങയുടെ ശത്രുവിന്റെ മുഖം ഇതിൽ കാണാം. തന്നാലും സ്വാമി, ഇപ്പോൾ തന്നെ ഇത് തുറന്നു നോക്കാം. പക്ഷേ ഒരു നിബന്ധന, ആദ്യം ആ പെട്ടിയുടെ ഉള്ളിലുള്ള ഭസ്മമെടുത്ത് അങ്ങയുടെ നെറ്റിയിൽ തൊട്ടുകൊള്ളൂ. എന്നാൽ മാത്രമേ ശത്രുവിനെ അങ്ങയ്ക്ക് ദൃശ്യമാവുകയുള്ളൂ. രാജൻ, അല്പം ക്ഷമിക്കൂ. അങ്ങ് ഈ പെട്ടി തുറക്കുന്നതിന് മുമ്പ് എന്റെ പക്കലുള്ള ഈ ചെറിയ പെട്ടി ഈ മഹാൻ തുറന്നു നോക്കട്ടെ. അപ്പോഴേ താൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവൂ. മുനിവര്യ, പെട്ടി തുറന്നു നോക്കിയ ഉടനെ താങ്കളുടെ മുഖത്ത് എന്താണ് ഇങ്ങനെ ഒരു മാറ്റം? ഇദ്ദേഹം മുനിവര്യനല്ല രാജൻ, ചതിയനാണ്. ഇദ്ദേഹം തന്നത് മാന്ത്രിക പെട്ടിയുമല്ല, അതിലുള്ളത് ഭസ്മവുമല്ല, അതൊരു വിഷപ്പൊടിയാണ്. അങ്ങത് നെറ്റിയിൽ തൊട്ടിരുന്നെങ്കിൽ അങ്ങയുടെ ജീവൻ പോയിട്ടുണ്ടാകും. രാജൻ, എന്നോട് ക്ഷമിച്ചാലും ഞാൻ അയൽ രാജ്യത്തിന്റെ ചാരനാണ്. ആ രാജാവിന്റെ ആജ്ഞ അനുസരിച്ചാണ് ഞാൻ വന്നത്. ഇയാളെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കൂ. തെനാലി, താങ്കൾക്കല്ലാതെ മറ്റാർക്കാണ് നമ്മയും ഈ രാജ്യത്തെയും രക്ഷിക്കാനാവുക? ഒരു ചെറിയ സംശയം, ആ ചതിയന്റെ കൈവശം കൊടുത്ത പെട്ടിയിൽ എന്താണ് ഉണ്ടായിരുന്നത്? നിന്നോടൊപ്പം വന്നവർ മുൻപേ തന്നെ തടവിലാക്കപ്പെട്ടു കഴിഞ്ഞു എന്നെഴുതിയ സന്ദേശം. എന്താ കൂട്ടുകാരെ, നമുക്ക് ചുറ്റും നല്ലവരും ഉണ്ടാവും, ദുഷ്ടന്മാരും ഉണ്ടാവും. ഓരോരുത്തരോടും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നമ്മൾ പെരുമാറണം. എന്താ മനസ്സിലായോ? കുറേ നാളുകളോളം തെന്നാലിരാമൻ രാജസദസ്സിലേക്ക് വന്നില്ല. തന്റെ ഉറ്റമിത്രവും ഉപദേശകനുമായ തെന്നാലിരാമനെ കുറേ നാളുകളായി കാണാത്തതിനാൽ രാജാവ് അതീവ ദുഃഖിതനായി. ഒരുപക്ഷെ തെന്നാലിക്ക് എന്തെങ്കിലും അസുഖം പിടിപെട്ടിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ച് ഒരു ഭടനെ തെന്നാലിയെ കുറിച്ച് അന്വേഷിക്കാനായി പറഞ്ഞയച്ചു. ഈ വിവരമറിഞ്ഞ മഹാരാജാവ് ചിന്താകുലനായി. നാളെ രാവിലെ തെന്നാലി രാജസദസ്സിൽ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ ശിക്ഷ നിശ്ചയം എന്ന് പറഞ്ഞേക്കൂ. ആജ്ഞ പോലെ രാജൻ. പിറ്റേന്ന് തെന്നാലി രാമൻ രാജസദസ്സിലെത്തി. എന്താണ് ഇത്രയും ദിവസം രാജസദസ്സിൽ വരാതിരുന്നത്? കാവൽക്കാരനെ അയച്ചാൽ മാത്രമേ വരികയുള്ളോ? രാജൻ, കണ്ടില്ലേ തെന്നാലിരാമൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉത്തൻ പുതിയതാണല്ലോ. ഇദ്ദേഹം തെറ്റായ വഴിയിലൂടെ സ്വർണക്കാശുകൾ സമ്പാദിച്ചിട്ടുണ്ട്. തെന്നാലിരാമൻ സാവകാശം എഴുന്നേറ്റ് പട്ടുതുണി കൊണ്ട് പൊതിഞ്ഞ ഒരു പുസ്തകമെടുത്ത് രാജാവിനെ കാണിച്ചു. താങ്കളുടെ കൈവശം എങ്ങനെ ഈ പുസ്തകം കിട്ടി? രാജൻ,
ഈ പുസ്തകം ഒരു പണ്ഡിതൻ ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അദ്ദേഹത്തോട് മിത്രത്തെ പോലെ ഇടപഴകി അദ്ദേഹം അറിയാതെ ഈ പുസ്തകം ഞാൻ എടുത്തുകൊണ്ടുവന്നു. അതുകൊണ്ടാണ് രാജസദസ്സിലേക്ക് കുറച്ചു നാളുകൾ വരാൻ കഴിയാഞ്ഞത്. നന്ദി തെന്നാലി, നന്ദി. ഈ വിജയനഗരത്തിന്റെ ചരിത്ര പുസ്തകം വീണ്ടെടുത്തു തന്നതിനായി താങ്കൾക്ക് 1000 സ്വർണക്കാശുകൾ പാരിതോഷികമായി നൽകുന്നു. മന്ത്രിയും അംഗരക്ഷകരും അസൂയയോടെ തെന്നാലിയെ നോക്കി. എന്താ കുട്ടികളെ, നമ്മൾ ഏത് നല്ല കാര്യം ചെയ്താലും അതിനുള്ള സമ്മാനം തീർച്ചയായും നമുക്ക് കിട്ടും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒറീസയുമായി യുദ്ധം ചെയ്ത് കൃഷ്ണദേവരായർ വിജയം കൈവരിച്ചു. ആ വിജയം ആഘോഷിക്കാനായി വിജയനഗര സാമ്രാജ്യം മുഴുവനും ഒരു ഉത്സവ വേദിയാക്കി മാറ്റി. വീടുകൾ തോറും വർണ്ണ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു. വിജയം ആഘോഷിക്കുവാൻ രാജസദസ് വിളിച്ചുകൂട്ടി. ഒറീസയെ തോൽപ്പിച്ച കൃഷ്ണദേവരായ മഹാരാജാവ് വിജയിക്കട്ടെ! കൃഷ്ണദേവരായ മഹാരാജാവ് വിജയിക്കട്ടെ! മന്ത്രിവര്യന്മാരെ, നാം ഇന്ന് വളരെ സന്തോഷത്തിലാണുള്ളത്. ഈ വിജയം നമുക്ക് മറക്കാനാവാത്ത ഒന്നാണ്. അതിനാൽ ഇത് നമുക്ക് ആഘോഷിക്കണം. എന്താ വേണ്ടത് രാജൻ? നമ്മുടെ വിജയത്തിന്റെ പ്രതീകമായി രാജ്യത്തിന്റെ മധ്യത്തിൽ ഒരു സ്മാരകം നിർമ്മിക്കാം. അതിൽ ധാരാളം കൊത്തുപണികളും ചെയ്യാം. മന്ത്രി പറഞ്ഞത് വളരെ നല്ല ഒരു ആശയമാണ്. ഇപ്പോൾ തന്നെ നിപുണനായ ഒരു ശില്പിയെ ക്ഷണിച്ച് ജോലികൾ ആരംഭിക്കുവിൻ. രാജാവിന്റെ ആജ്ഞാനുസരണം സ്മാരക സ്തംഭം നിർമ്മിക്കുന്ന ജോലികൾ ത്വരിതഗതിയിൽ നടന്നു. ശില്പി രാവും പകലും അധ്വാനിച്ച് കൊത്തുപണികൾ തുടർന്നു. ഒരു ശുഭദിനത്തിൽ ആഘോഷപൂർവം രാജാവ് സ്മാരക സ്തംഭം രാജ്യത്തിനായി സമർപ്പിച്ചു. പ്രജകളെ, മറ്റുള്ള മന്ത്രി പ്രമാണികളെ, ഈ സ്മാരക സ്തംഭം നമ്മുടെ വിജയ സൂചകമാണ്. അതിനെ എല്ലാവരും മാനിക്കേണ്ടതാണ്. ഈ പരിസരം മുഴുവനും വളരെ ശുചിത്വത്തോടെ സൂക്ഷിക്കണം. നന്ദി. ഈ മനോഹരമായ സ്മാരക സ്തംഭം കരവിരുതോടെ ഉണ്ടാക്കിയെടുത്ത ശില്പി സുന്ദരവർമ്മന് നാം ചോദിച്ച പാരിതോഷികം നൽകുന്നതാണ്. ആ ശില്പി, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചാലും. രാജൻ, ഈ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നതിനായി അങ്ങ് തന്ന അനുമോദനങ്ങൾ മാത്രം മതി എനിക്ക്. അത് തന്നെ ധാരാളം. കൂടുതൽ പാരിതോഷികങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയരുത്. നമ്മുടെ സന്തോഷത്തിനായി നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചേ പറ്റൂ. അപ്പോൾ ശില്പി സുന്ദരവർമ്മൻ ഒരു ഒഴിഞ്ഞ സഞ്ചി എടുത്ത് രാജാവിന്റെ നേർക്ക് നീട്ടി. രാജൻ, ഈ സഞ്ചി നിറയെ ലോകത്തിൽ വെച്ച് ഏറ്റവും അമൂല്യമായ വസ്തുക്കൾ നിറച്ചു തന്നാലും. അമൂല്യമായ വസ്തുക്കളോ? രത്നം, വൈഡൂര്യം, എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. ധാരാളം നൽകാം. നിങ്ങളുടെ കലാവിരുദിന് ഒന്നും സമമാകില്ല. രാജൻ, അങ്ങ് പറഞ്ഞവയൊന്നും ലോകത്തിൽ വെച്ച് ഏറ്റവും അമൂല്യമായ വസ്തുക്കളല്ല. അവയ്ക്കൊരു വിലയുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ച വസ്തു അങ്ങ് തന്നെ കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ ഞാനത് സ്വീകരിച്ചു കൊള്ളാം. രാജാവിന് ആ വസ്തു എന്താണെന്ന് മനസ്സിലായില്ല. മറ്റുള്ള മന്ത്രിമാരും ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു. ശരി, ഈ ശില്പി പറയുന്ന അമൂല്യ വസ്തു എന്താണെന്ന് പറയുവാൻ തെന്നാലിരാമന് മാത്രമേ കഴിയുകയുള്ളൂ. അദ്ദേഹം ഇന്നിവിടെ ഇല്ലല്ലോ. അതിനാൽ നാളെ രാജദർബാറിലേക്ക് വന്നാലും അദ്ദേഹത്തോട് വരാൻ പറഞ്ഞ് നിങ്ങൾ ചോദിച്ചത് നാം നൽകാം. ശരി മഹാരാജൻ. പിറ്റേന്ന് ഒരു ഭടൻ തെന്നാലിരാമന്റെ വീട്ടിലേക്ക് പോയി. രാജാവിന് നേരിടേണ്ടി വന്ന പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞ് രാജദർബാറിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. രാജദർബാറിൽ രാജാവും മറ്റുള്ളവരും ശില്പിയും അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ തെന്നാലിരാമൻ അവിടെ എത്തി. തെന്നാലിരാമ, ഈ ശില്പിക്ക് ലോകത്തിലെ അമൂല്യ വസ്തു വേണമെന്ന്. അത് എന്താണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു തന്നാലും. ഇന്നലെ ഇവിടെ നടന്നതിനെ കുറിച്ച് കാവൽക്കാരൻ എന്നോട് പറഞ്ഞു രാജൻ. വിഷമിക്കണ്ട. എവിടെ ശില്പി?
ആ സഞ്ചി ഇങ്ങ് തരൂ. ശില്പി ആ സഞ്ചി തെന്നാലിരാമന് കൊടുത്തു. തെന്നാലിരാമൻ അതിന്റെ വായ ഇറുക്കി കെട്ടി. ശില്പി ഇതാ, ഈ സഞ്ചിക്കുള്ളിൽ നിങ്ങൾ ചോദിച്ച ലോകത്തിലെ അമൂല്യമായ വസ്തുവുണ്ട്, വാങ്ങിയാലോ? വളരെ നന്ദി, വരട്ടെ മഹാരാജൻ. തെന്നാലിരാമൻ കൊടുത്ത ഒഴിഞ്ഞ സഞ്ചിയും എടുത്തുകൊണ്ട് ആ ശില്പി ഒന്നും പറയാതെ രാജസദസ്സിൽ നിന്ന് വിട പറഞ്ഞത് കണ്ട മഹാരാജാവ് അത്ഭുതപ്പെട്ടു. തെന്നാലിരാമ, രത്നങ്ങളും വൈഡൂര്യങ്ങളും വേണ്ടെന്ന് പറഞ്ഞ ശില്പി എങ്ങനെയാണ് താങ്കൾ കൊടുത്ത ഒഴിഞ്ഞ സഞ്ചി വാങ്ങിക്കൊണ്ടുപോയത്? അതൊഴിഞ്ഞ സഞ്ചിയല്ല രാജൻ, പോകുന്നിടമെല്ലാം വിജയപതാകയുയർത്തി നീതിപൂർവം ഭരണം നടത്തുന്ന കൃഷ്ണദേവരായർ വാഴുന്ന വിജയനഗരത്തിന്റെ വായു നിറച്ച സഞ്ചിയാണ്. രാജൻ, ഈ ലോകത്തിൽ വായു ഇല്ലെങ്കിൽ ഒരു ജീവരാശിയുമില്ല. അതിനെയാണ് അമൂല്യ വസ്തുവായി ആ ശില്പി സൂചിപ്പിച്ചത്. തെന്നാലിരാമ, താങ്കളുടെ ബുദ്ധിക്ക് സമമായി ഒന്നും തന്നെ ഇല്ല. നിങ്ങളെ ലഭിക്കുവാൻ വിജയനഗരം ഭാഗ്യം ചെയ്തിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷയായി മഹാരാജൻ, ഇന്നു മുതൽ ഒരു ദിവസം പോലും താങ്കൾക്ക് അവധി തരുന്നതല്ല. രാജൻ, അതെ, താങ്കൾ ഇല്ലെങ്കിൽ ഈ രാജകൊട്ടാരത്തിൽ ഒരു കാര്യം പോലും നേരാൻ വണ്ണം നടക്കുന്നില്ലല്ലോ. നാം എന്തു ചെയ്യാൻ? പ്രിയ കൂട്ടുകാരെ, എത്ര കെട്ടുപിണിഞ്ഞ പ്രശ്നമാണെങ്കിലും നമ്മൾ ബുദ്ധിപൂർവം ചിന്തിച്ചാൽ തീർച്ചയായും അതിനൊരു പരിഹാരം കിട്ടും. ഇത് മനസ്സിലായോ? വേനൽക്കാലം ആരംഭിച്ച സമയം കൃഷ്ണദേവരായരുടെ രാജസദസ് വിളിച്ചുകൂട്ടി. രാജൻ, എനിക്കെന്റെ ഗ്രാമത്തിൽ പോയി കുറച്ചു ദിവസം താമസിക്കണമെന്നുണ്ട്. അനുവാദം നൽകിയാലും രാജൻ? താങ്കൾക്ക് പോകാം, നാം അനുവാദം നൽകാം. പക്ഷേ ഉടൻ തന്നെ താങ്കൾ മടങ്ങി വരണം. എനിക്ക് 15 ദിവസം അവധി നൽകണം രാജൻ. ശരി, ആട്ടെ, 15 ദിവസത്തിലധികം വൈകരുത്. രാജസദസ്സിൽ മുഖ്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് താങ്കൾ എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുന്നു. വന്നുകൊള്ളാം രാജൻ, വളരെ നന്ദി. ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ തെന്നാലിരാമൻ മടങ്ങി വന്നില്ല. രാജാവിന് വല്ലാത്ത സങ്കടമായി. തെന്നാലിരാമനെ കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അതിനുള്ളിൽ അവിടെയുള്ള മറ്റു മന്ത്രിമാർ തെന്നാലിരാമനെ കുറിച്ച് അപവാദം പറഞ്ഞ് മഹാരാജാവിനെ ആശയക്കുഴപ്പത്തിലാക്കി. ഒരു മാസത്തിന് ശേഷം തെന്നാലിരാമൻ രാജദർബാറിൽ എത്തി. മഹാരാജാവിന് പ്രണാമം. തെന്നാലി, 15 ദിവസത്തിനകം മടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം താങ്കളുടെ ഗ്രാമത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു? രാജൻ, ഞാൻ എന്റെ അവധിക്കാലത്ത് ഒരാളുടെ പക്കൽ നിന്ന് മായാജാലവിദ്യകൾ പഠിച്ചു കഴിഞ്ഞു രാജൻ. അങ്ങനെ എന്ത് ജാലവിദ്യയാണ് പഠിച്ചത്? ഇതൊരു രസകരമായ ജാലവിദ്യയാണ്. ഇതുപയോഗിച്ച് കിണറുകളെയും ചാലുകളെയും അപ്രത്യക്ഷമാക്കാം. തെന്നാലി, എന്ത് മണ്ടത്തരമാണിത്? കിണറുകളെയും ഓവുചാലുകളെയും അപ്രത്യക്ഷമാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയും രാജൻ. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വരികയാണെങ്കിൽ ഞാനത് തെളിയിക്കാൻ തയ്യാറാണ് രാജൻ. നാളെ ഞങ്ങൾ എല്ലാവരും താങ്കളോടൊപ്പം വരുന്നതാണ്. അങ്ങനെ ആകട്ടെ രാജൻ. എല്ലാവരെയും വിജയനഗരത്തിൽ നിന്നും വളരെയധികം ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജൻ, ഇത് നോക്കിയാലും ഈ ഗ്രാമത്തിൽ മൊത്തം 7 കനാലുകൾ വെട്ടിയതായി മന്ത്രി കണക്കിൽ കാണിച്ചിരുന്നു. ഞാൻ 4 എണ്ണം അപ്രത്യക്ഷമാക്കി. ഇപ്പോൾ വെറും 3 എണ്ണം മാത്രമേ ഉള്ളൂ. സംശയമുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിയോട് ഇവിടെ എത്ര കനാലുകളാണ് വെട്ടിയതെന്ന് ചോദിച്ചു നോക്കിയാലും. തെന്നാലി മന്ത്രിയുടെ ചതിപ്രയോഗത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്ന് രാജാവിന് മനസ്സിലായി. മന്ത്രി തലകുനിച്ചു നിന്നു. മന്ത്രി, നിങ്ങൾ ചാലുകൾ നിർമ്മിക്കുന്നതിലും കിണറുകൾ വെട്ടുന്നതിലും ജനങ്ങളെ മാത്രമല്ല വഞ്ചിച്ചിരിക്കുന്നത്, അല്പം പോലും രാജവിശ്വാസമില്ലാതെ നമ്മെ തന്നെ വഞ്ചിച്ചിരിക്കുന്നു. ആരവിടെ? മന്ത്രിയെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കൂ. രാജൻ, പ്രധാന നഗരങ്ങളിൽ മാത്രം ഇവയെല്ലാം ശരിയായി നിർമ്മിച്ചിട്ട് ഗ്രാമങ്ങളിൽ അത് ചെയ്യുന്നതിൽ മന്ത്രി ധാരാളം അഴിമതികൾ നടത്തിയിരിക്കുന്നു. ഇത് കണ്ടുപിടിക്കാനായി ഞാൻ ഗ്രാമങ്ങളിൽ ചെന്ന് അന്വേഷിച്ചിട്ട് വന്നു.
അതുകൊണ്ടാണ് പറഞ്ഞ സമയത്ത് മടങ്ങി വരാൻ കഴിയാതെ പോയത്. നല്ല കാര്യമാണ് ചെയ്തത് തെന്നാലിരാമൻ. ഇപ്പോൾ തന്നെ ആ ഗ്രാമങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്യാം. ഈ സ്ഥലം കണ്ടുപിടിച്ച് പറഞ്ഞതിന് താങ്കൾക്ക് 1000 സ്വർണ നാണയങ്ങൾ തരുന്നു. നന്ദി രാജൻ. എന്താ കൂട്ടുകാരി, നമ്മെ വിശ്വസിച്ചിരിക്കുന്നവരെ നാം ഒരിക്കലും ചതിക്കാനേ പാടില്ല. അങ്ങനെ ചെയ്താൽ കണ്ടില്ലേ, ഇതേ അനുഭവമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. വിജയനഗരത്തിൽ ദീപാവലി ആഘോഷം. രാജാവ് ഈ ദീപാവലി പ്രജകളോടൊപ്പം ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ച് മന്ത്രിയെ വിളിപ്പിച്ചു. മന്ത്രി, നമ്മുടെ പ്രജകളോട് ദീപാലങ്കാരം ചെയ്യാൻ പറയും. ആരുടെ വീട്ടിലാണോ ഗംഭീരമായി ദീപാലങ്കാരം ചെയ്യുന്നത്, അവർക്ക് 10,000 വെള്ളി നാണയങ്ങൾ പാരിതോഷികം നൽകപ്പെടുമെന്ന് വിളംബരം ചെയ്യൂ. രാജാവിന്റെ ഉത്തരവ് പ്രജകൾക്ക് വിളംബരം ചെയ്തു. എല്ലാവരും ആ പാരിതോഷികം തങ്ങളുടെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു. ദീപാവലി ദിവസം തെന്നാലിരാമൻ, മന്ത്രി എന്നിവരോടൊപ്പം രാജാവ് നഗരപ്രദക്ഷിണം നടത്തി. ഒരു മാളികയുടെ സമീപത്തെത്തിയപ്പോൾ ആ മാളികയിൽ ദീപാലങ്കാരം ചെയ്തിരിക്കുന്നത് കണ്ട് അവിടെ നിന്നു. രാജൻ, ഈ മാളിക നമ്മുടെ അരമനയിലെ രത്നവ്യാപാരിയുടേതാണ്. ഇതിന് പാരിതോഷികം നൽകാമെന്നാണ് എന്റെ അഭിപ്രായം. രാജൻ, എനിക്ക് പരിചയമുള്ളൊരിടത്ത് ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് 1000 ദീപങ്ങൾക്ക് സമമാണ്. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ അങ്ങക്ക് ഞാനത് കാണിച്ചു തരാം. ഒരു ദീപം 1000 വിളക്കിന് സമമോ? ഇപ്പോൾ തന്നെ പോകാം. രാജാവും മന്ത്രിയും തെന്നാലിരാമനോടൊപ്പം യാത്രയായി. അല്പമകലെ താഴ്വരയിൽ ഒരാൽമരവും അതിന്റെ ചുവട്ടിൽ ഓലമേഞ്ഞ ഒരാശ്രമവും കണ്ടു. വന്നാലും രാജൻ, അങ്ങയുടെ ആഗമനത്താൽ ഈ ആശ്രമവും നിർധനരായ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളും ഭാഗ്യം നേടിയിരിക്കുന്നു. ആചാര്യ, നിങ്ങളുടെ അധ്യയനത്തെ പ്രശംസിക്കുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ചെയ്യുന്ന സേവനം മഹത്താണ്. രാജൻ, ആചാര്യന്റെ അടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒറ്റ ദീപം ശ്രദ്ധിച്ചുവോ? അതാണ് ഞാൻ പറഞ്ഞ അതിശയ ദീപം. ഈ ഒരു ദീപം 1000 ദീപങ്ങൾക്ക് സമമാണ്. ഈ ജ്ഞാനപ്രകാശം 1000 വിദ്യാർത്ഥികൾക്ക് ജ്ഞാനം നൽകുന്നു. തെന്നാലി, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അറിവാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് മികച്ച ദീപം. ഈ ദീപം പ്രകാശിക്കുന്ന ഈ ആശ്രമത്തിനാണ് ഈ വർഷത്തെ ദീപാവലി പാരിതോഷികം. രാജാവ് ദീപാവലി പാരിതോഷികമായ വെള്ളി നാണയങ്ങൾ ആചാര്യനെ ഏൽപ്പിച്ചു. വിദ്യാർത്ഥികൾ കരഘോഷത്തോടെ തങ്ങളുടെ സന്തോഷം വെളിപ്പെടുത്തി. എന്താ കൂട്ടുകാരി, ജീവിതത്തിൽ അറിവ് എന്നത് എത്ര പ്രധാനമാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഒരു ദിവസം കയ്യിൽ മനോഹരമായ ഒരു സ്വർണപ്പെട്ടിയും എടുത്തുകൊണ്ട് തെന്നാലിരാമൻ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലെത്തി. കാണാൻ വളരെ ചെറിയതാണെങ്കിലും രത്നങ്ങളും മുത്തുകളും പതിച്ച ആ പെട്ടി അത്യധികം സുന്ദരമായിരുന്നു. മഹാരാജാവ് അതിന്റെ ഭംഗി കണ്ട് അത്ഭുതപ്പെട്ടു. തെന്നാലി, ഈ പെട്ടി വളരെ മനോഹരമായിരിക്കുന്നു. എവിടെ നിന്നാണ് വാങ്ങിയത്? വാങ്ങിയതല്ല രാജൻ, സ്നേഹസമ്മാനമായി കിട്ടിയതാണ്. ഇത്ര വിലമതിപ്പുള്ള പെട്ടി ഏത് രാജാവാണ് താങ്കൾക്ക് തന്നത്? രാജാവല്ല, ഈ രാജ്യത്ത് തന്നെ വസിക്കുന്ന ഒരു അധികാരി, അതും നികുതി പിരിക്കുന്ന ഒരു സാധാരണക്കാരൻ. എന്ത്, നികുതി പിരിക്കുന്ന ഒരു സാധാരണ അധികാരിയോ? അദ്ദേഹത്തിന് എവിടുന്നാണ് ഇത്ര പണം? എനിക്ക് മാത്രമല്ല രാജൻ തന്നത്, മന്ത്രികൾ, സേനാധിപതികൾ, മേലധികാരികൾ എല്ലാവർക്കും
അദ്ദേഹത്തിന്റെ വീട്ടിലെ വിവാഹത്തിന് ഇതുപോലുള്ള പെട്ടികൾ കൊടുത്തു. അദ്ദേഹം എന്തിനാണ് അരമനയിലുള്ള എല്ലാവർക്കും കൊടുക്കുന്നത്? ജനങ്ങളിൽ നിന്ന് ആ അധികാരി കൂടുതൽ നികുതി ഈടാക്കുന്നുണ്ട് എന്ന്, അതിവരാരും കണ്ടില്ലെന്ന് നടിക്കണമെന്ന്. ഇതിനെക്കുറിച്ച് ചോദിക്കുന്നവരോട് തന്റെ പിടിപാട് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് രാജൻ. എന്ത് അക്രമമാണിത് തെനാലി? നാളെ തന്നെ നമുക്ക് ആ അധികാരിയെ പ്രച്ഛന്ന വേഷത്തിൽ ചെന്ന് കാണണം. താങ്കൾ പറയുന്ന നുണയാണെങ്കിൽ ശിക്ഷ താങ്കൾക്കായിരിക്കും. ഓരോ തവണയും അങ്ങ് ഇത് തന്നെയാണ് പറയുന്നത്, പക്ഷേ പാരിതോഷികമാണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം. പിറ്റേന്ന് പ്രച്ഛന്ന വേഷത്തിൽ രാജാവും തെന്നാലിരാമനും നികുതി ഈടാക്കുന്ന ഉദ്യോഗസ്ഥനുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നു. അങ്ങുന്നേ, 5 പവനല്ലേ നികുതി അടക്കേണ്ടത്? അങ്ങ് 10 പവൻ ചോദിച്ചാൽ എങ്ങനെയാ? എന്നോട് തന്നെ എതിർത്ത് സംസാരിക്കാൻ മാത്രം നിങ്ങൾക്ക് അത്ര ധൈര്യം വന്നോ? 5 പവൻ കൂടുതൽ തന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റം ചുമത്തി നിങ്ങളെ ഞാൻ തടവറയിലാക്കും. വേഗം നികുതി അടച്ചിട്ട് പോണം. ഈ അന്യായത്തിന് പകരം ചോദിക്കാൻ ഇവിടെ ഒരു മന്ത്രിയും ഇല്ലേ? മന്ത്രിക്കും ഇതിൽ പങ്കുണ്ട്. അധികം പ്രസംഗിച്ചാൽ പിന്നെ നിങ്ങൾക്കായിരിക്കും ആപത്ത്. 5 പവന് വേണ്ടി 5 വർഷം തടവറയിൽ കിടക്കണം. ഓ പോ. ആ ഉദ്യോഗസ്ഥൻ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി നികുതി ഈടാക്കുന്നത് തെന്നാലിരാമനും രാജാവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അവർ ആ ഉദ്യോഗസ്ഥനെ സമീപിച്ചു. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ രാജാവിനെ തിരിച്ചറിഞ്ഞില്ല. എന്താ നിങ്ങൾ മാത്രം വരിയിൽ നിൽക്കാതെ നേരിട്ട് വരുന്നത്? അച്ചടക്കമാണ് ജനങ്ങൾക്ക് ആവശ്യം. അങ്ങനെ ഭരണപീഠത്തിന് തന്നെ അച്ചടക്കമില്ലാത്തപ്പോൾ ജനങ്ങൾക്ക് മാത്രം എങ്ങനെ അച്ചടക്കമുണ്ടാവും? ആരാണത് ഇത്ര ശങ്കൂറ്റത്തോടെ സംസാരിക്കുന്ന നിങ്ങൾ? 15 പവൻ തരണം, ഇല്ലെങ്കിൽ തടവറ തന്നെ. നാം ആരാണെന്നറിയാമോ? ആരാണെന്നറിയേണ്ട ആവശ്യം എനിക്കില്ല. നികുതി അടയ്ക്ക്. ഇപ്പോഴും നാം ആരാണെന്ന് മനസ്സിലായില്ലേ? രാജൻ, എന്നോട് ക്ഷമിച്ചാലും അറിയാതെ തെറ്റ് ചെയ്തു പോയി. നിങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തതല്ല, പദവി കൈവശമുണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും മാപ്പ് കൊടുക്കാം. ജനങ്ങളെ സംരക്ഷിക്കേണ്ട അധികാരി തന്നെ തെറ്റ് ചെയ്താൽ അതിന് മാപ്പേയില്ല. ആരവിടെ? ഈ അധികാരിയെ തടവിലാക്കുവിൻ. രാജാവ് താൻ അണിഞ്ഞിരുന്ന മുത്തുമാല ഊരി തെന്നാലിരാമനെ അണിയിച്ച് അദ്ദേഹത്തെ പ്രശംസിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ല പദവി വഹിക്കുന്നവർ ഒരിക്കലും അവരുടെ പദവി ദുരുപയോഗം ചെയ്യാനേ പാടില്ല. അങ്ങനെ ചെയ്താൽ കണ്ടില്ലേ, ഈ ഉദ്യോഗസ്ഥനുണ്ടായ അതേ സ്ഥിതി തന്നെ അവർക്കും ഉണ്ടാവും. എന്താ മനസ്സിലായോ? ഒരിക്കൽ കൃഷ്ണദേവരായരുടെ രാജസദസ്സിൽ ഒരു പ്രധാനപ്പെട്ട വാക്വാദം നടന്നുകൊണ്ടിരുന്നു. സദസ്സിലുണ്ടായിരുന്ന തെന്നാലിരാമനാകട്ടെ കോട്ടുവാവിട്ട് ഉറങ്ങാൻ തുടങ്ങി. രാജാവ് തെന്നാലിരാമനെ ശ്രദ്ധിച്ചു. തെന്നാലി, ഇത് താങ്കളുടെ കിടപ്പുമുറിയല്ല, രാജദർബാറാണ്. താങ്കൾ മര്യാദയില്ലാതെ കോട്ടുവാവിടുന്നുവല്ലോ. ഇതുപോലെ സംസ്കാരമില്ലാതെ പെരുമാറുന്നവർക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ഇവിടെ നിന്ന് വേഗം പോകണം. അങ്ങയുടെ ഇഷ്ടം രാജൻ, ഞാൻ വരട്ടെ? അങ്ങയുടെ വാക്കിന് അല്പം പോലും വില കൽപ്പിക്കാതെ എത്ര അഹങ്കാരത്തോടെയാണ് പോകുന്നത് തെന്നാലി. അദ്ദേഹത്തെ ഇനി രാജദർബാറിനുള്ളിൽ കടത്തരുത് രാജൻ. അതെ അതെ, ഈയിടെയായി തെന്നാലിക്ക് അഹങ്കാരം അല്പം കൂടുതൽ തന്നെയാണ്. നാളുകൾ കടന്നുപോയി. തെന്നാലി രാജദർബാറിലേക്ക് വന്നതേയില്ല. അദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല. 10-ാം ദിവസം ഒരു ബാലസന്യാസി രാജസദസ്സിലെത്തി. പ്രണാമം രാജൻ, ഞാൻ കാട്ടിലുള്ള സന്യാസി ഗംഗാധരന്റെ മകനാണ്. കുറെ നാളുകൾക്ക് മുൻപ് അങ്ങയുടെ രാജസദസ്സിൽ നിന്ന് തെന്നാലിരാമൻ എന്നയാൾ ഞങ്ങളുടെ ആശ്രമത്തിൽ വന്ന് താമസിച്ചിരുന്നു. ഇന്ന് രാവിലെ നദിയിൽ ജലമെടുക്കാനായി പോയപ്പോൾ കാൽ വഴുതി യമുനാ നദിയിൽ വീണു രാജൻ. അതെയോ? എന്നിട്ട് അദ്ദേഹത്തെ രക്ഷിച്ചോ? ഇല്ല രാജൻ, നദിയിൽ ജലം കരകവിഞ്ഞൊഴുകുന്നതിനാൽ അദ്ദേഹത്തിന്റെ ജഡം പോലും കിട്ടിയില്ല രാജൻ. ഈ വിവരം സന്യാസി ഗംഗാധരൻ അങ്ങയെ അറിയിക്കാൻ പറഞ്ഞയച്ചതാണ്. അയ്യോ തെന്നാലി, നമ്മുടെ മിത്രമേ, താങ്കൾ നമ്മെ വിട്ട് പിരിഞ്ഞു പോയോ? രാജൻ, ഈ വാർത്ത കേൾക്കാൻ തന്നെ സങ്കടം തോന്നുകയാണ്. തെന്നാലിരാമൻ തന്റെ ഫലിതം കൊണ്ട് ഈ ദർബാറിനെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധി സാമർത്ഥ്യത്തിന് യാതൊന്നും സമമാകില്ല രാജൻ. അദ്ദേഹത്തിന്റെ മരണം ഈ സാമ്രാജ്യത്തിന് ഒരിക്കലും.
ആട്ടെ, ആ സന്യാസി എവിടെ? രാജൻ, സന്യാസിയും ഞാൻ തന്നെ, തെന്നാലിയും ഞാൻ തന്നെ. എന്താ കൂട്ടുകാരെ, ദേഷ്യത്തിൽ നാം നമ്മുടെ കൂട്ടുകാരോട് വഴക്കിട്ടാലും ഒടുവിൽ സ്നേഹമാണ് ജയിക്കുകയെന്ന് ഇപ്പോൾ മനസ്സിലായോ? അതൊരു വസന്തകാലമായിരുന്നു. വിജയനഗര സാമ്രാജ്യം വർണ്ണ മനോഹരങ്ങളായ പുഷ്പങ്ങൾ നിറഞ്ഞ് അതിസുന്ദരമായി കാണപ്പെട്ടു. നദികളിലും തടാകങ്ങളിലും വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകി. മനോഹരമായ വെള്ളച്ചാട്ടം, ഹരിതാഭമായ പൂന്തോട്ടങ്ങൾ, അവയ്ക്കായി പറന്നു വരുന്ന അയൽ രാജ്യത്തെ പക്ഷികൾ. വസന്തകാലത്തെ പ്രകൃതി ഭംഗി വിജയനഗര സാമ്രാജ്യത്തിലെ പ്രജകൾ സന്തോഷപൂർവ്വം ആഘോഷിച്ചുകൊണ്ടിരുന്നു. രാജസദസ്സിൽ രാജ്യത്ത് അപ്പോഴുള്ള കാലാവസ്ഥയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ചർച്ച നടന്നു. രാജൻ, പ്രകൃതി മാതാവ് നമ്മുടെ രാജ്യത്തെ മനോഹരമാക്കിയിരിക്കുന്നു. അതിനാൽ നമുക്ക് കാട്ടിൽ കുതിര സവാരി ചെയ്ത് ആസ്വദിക്കാം. നാമും അത് തന്നെയാണ് ചിന്തിച്ചത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് ഈശ്വരൻ നമുക്ക് കണ്ണുകൾ നൽകിയിരിക്കുന്നത്. പതിവ് പോലെ നാളെ രാവിലെ നമുക്ക് പുറപ്പെടാം. മന്ത്രിയോടും സൈനികരോടുമൊപ്പം രാജാവ് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി കുതിരപ്പുറത്ത് പുറപ്പെട്ടു. രാജാവിനോടൊപ്പം വന്ന തെന്നാലിരാമനാകട്ടെ യാതൊന്നും സംസാരിക്കാതെ മൗനമായി വന്നു. വഴിയിൽ ഒരു വലിയ ആൽവൃക്ഷവും അതിനു ചുറ്റും റോസാപുഷ്പങ്ങളും കണ്ട രാജാവ് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി റോസാപുഷ്പങ്ങളുടെ ഭംഗി ആസ്വദിച്ചു. അദ്ദേഹത്തിന് ആ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഭംഗിയുള്ള റോസാ പുഷ്പങ്ങൾ നമ്മോട് എന്താണ് പറയുന്നത്? ആർക്കെങ്കിലും പറയാനാവുമോ? സംശയം എന്താണ് രാജൻ? ഇവയുടെ നർമ്മണം ഈ കാട് മുഴുവൻ വ്യാപിക്കുന്നത് പോലെ അങ്ങയുടെ പ്രശസ്തിയും കഴിവും ഈ രാജ്യത്ത് വ്യാപിക്കുന്നുണ്ടെന്ന് ഈ റോസാപ്പൂക്കൾ നമ്മോട് സൂചിപ്പിക്കുകയാണ് രാജൻ. അതേ രാജൻ, ഈ പുഷ്പങ്ങളുടെ മാർദ്ദവം അങ്ങയുടെ മനസ്സ് പോലെ തന്നെയാണ്. അങ്ങയുടെ ഉദാര മനസ്കത ഒന്നുകൊണ്ട് മാത്രമാണ് രാജ്യത്ത് ഇത്തരം പുഷ്പങ്ങൾ പൂ തുലയുന്നത്. എല്ലാവരും രാജാവിനെ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ രാജാവിന് അതീവ സന്തോഷമായി. തെന്നാലിരാമനെ രാജാവ് ശ്രദ്ധിച്ചു. തെന്നാലിരാമൻ മാത്രം കൈകൾ കെട്ടി നിന്നുകൊണ്ട് ഒന്നും സംസാരിക്കാതെ റോസാപ്പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ തെന്നാലിരാമൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? രാജൻ, തെന്നാലിരാമന് അങ്ങയെ പ്രശംസിച്ചതിലുള്ള അസൂയുണ്ട്. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. അല്ല രാജൻ, എനിക്കും പ്രകൃതി നൽകിയ ഈ പുഷ്പങ്ങളുടെ ഭംഗി ആസ്വദിക്കാനാവും. അങ്ങയുടെ പ്രശസ്തി കവിതാരൂപത്തിൽ പാടാനാവും. പക്ഷേ മനോഹരമായ ഈ പൂക്കളുടെ ഇടയിൽ മുള്ളുകളുണ്ട്, അതങ്ങ് ശ്രദ്ധിച്ചുവോ? തെന്നാലി, താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? രാജൻ, അത് വായിച്ചു നോക്കിയാലും നമ്മുടെ ശത്രുവായ അയൽ രാജ്യത്തെ രാജാവ് എഴുതിയതാണ്. മന്ത്രി അവറുകൾക്ക് കൃഷ്ണദേവരായരെ ഇടയ്ക്കിടയ്ക്ക് റോസാപുഷ്പങ്ങൾ കാണിക്കാനായി കൂട്ടിക്കൊണ്ടുവരണം. ആ സമയത്ത് രാജ്യത്ത് കൊള്ളയടിക്കാൻ സൗകര്യമുണ്ടാവും. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളയടിക്കുന്നതിന്റെ പകുതി ഭാഗം നൽകപ്പെടും എന്ന് മാർത്താണ്ഡ രാജാവ്. എന്നോട് ക്ഷമിക്കണം മഹാരാജൻ. രാജൻ, അത്യാഗ്രഹം കൊണ്ട് അറിയാതെ തെറ്റ് ചെയ്തു പോയതാണ്. അറിയാതെ എന്ന വാക്കിന് നിയമത്തിൽ സ്ഥാനമില്ല മന്ത്രി. നിങ്ങൾ ചെയ്തത് രാജ്യദ്രോഹമാണ്. മന്ത്രിയെ പിടിച്ചുകൊണ്ടുപോയി തടവറയിലാക്കൂ. തെന്നാലിരാമ, സത്യം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി. രാജാവിനോടൊപ്പമുള്ളവർക്ക് മറ്റെല്ലാറ്റിനേക്കാളും രാജ്യ സുരക്ഷയാണ് പ്രധാനമെന്നും ബോധ്യപ്പെടുത്തി തന്നു. എന്താ കൂട്ടുകാരെ, നേരം പോക്കിന് വേണ്ടി നാം എങ്ങോട്ടെങ്കിലും പോകുമ്പോ പോലും നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നാം എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ, മനസ്സിലായോ? Come on, little bunnies.
Give thumbs up for the video, share with your friends, and subscribe to our channel for more awesome videos.